بسم الله الرحمن الرحيم. الصلاة والسلام عليك يا أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان. بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. مثل الذين اتخذوا من دون الله أولياء كمثل العنكبوت اتخذت بيتا وإن أوهن البيوت لبيت العنكبوت لو كانوا يعلمون. صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم: الدعاء هو العبادة. صدق رسول الله. يا خير من ذو في نتب القاء يعظمه فطاب من طيبهن القاء والآكم. نفسي في داء لقابر أنت ساكنه فيه العفاف وفيه الجود والكرم. സമാദരണീയരായ ഉസ്താദുമാർ സാദാത്തുക്കൾ സംഘടനാ നേതാക്കൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ബഹുമാന്യരായ ബാപ്പുട്ടി ഉസ്താദ് ഉദ്ഘാടനത്തിൽ സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള സുന്നി യുവജന സംഘം മുസ്ലിം സമുദായത്തിന്റെ സമകാലികമായ സാഹചര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രഖ്യാപിച്ചിട്ടുള്ള തൗഹീദ് അജഞ്ചലമാണ് എന്ന കാമ്പയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു പൊതുയോഗമാണിത്. മുസ്ലിങ്ങളായ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ലോകത്ത് നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അല്ലാഹുവിനെ നാഥനായി അംഗീകരിക്കുവാനും ആ നാഥന് വിധേയപ്പെടാനുമുള്ള ഭാഗ്യം നമുക്ക് നൽകി എന്നതാണ്. മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ ഒരു മഹത്തായ മനസ്തുതിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയുക എന്നത്. അതുകൊണ്ടാണ് ലോകത്ത് വന്ന സകലമാന പ്രവാചകന്മാരും പ്രബോധിത സമൂഹത്തോട് വളരെ കൃത്യമായി ആവർത്തിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം.
الله بنا ماتر مينين على إبادة أرفيكوان بادولو إندو وندان الله بنا ماتر مدنة آرادنا أرفيكنام إندو برايان ولا كارنام ما لكم من إله غيري آرادنا غلق أرهناي ماترو أديبن ماترو سستاو لوغ تلنا إندو دنة يان أدين كارنام പ്രബോധിത സമൂഹത്തോട് പ്രാഥമികമായും പരമപ്രധാനമായും പ്രവാചകന്മാർ ഉത്ബോധിപ്പിച്ചത് ഈ മഹത്തായ സന്ദേശമാണ്. മാത്രമല്ല പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ ഈ ഒരു സന്ദേശത്തെ അരക്കി തുറപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയതായി ഖുർആൻ പറയുന്നുണ്ട്. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ മക്കളെ വിളിച്ചുകൊണ്ട് നൽകുന്ന ഉപദേശം وقات يا بني ان الله اصطفى لكم الدين الله يوم مكالي الله تعالى نقل مسلم غلاي ترنجدتي تند بشاسي غلاي جيبي كوان ولا مهاباكيم الله تعالى نتي تند مهتاي انوغرغا تكالن يغلي كردن مهانا ابراهيم نبي عليه السلام عبشا بدغايا ولا تموتن الا وانتم مسلمون الله تعالى نقل لك تنيت الله إله من البداية فلانم أبنى بشوسكوان مولى مهتا يباكيم نقل نشتقر تبوغر هرمان شندي ولي بشوسي ولجي بدا تل أمول يما يسامبتاي أبن سروبي كندم سمرتي كندم إي سن مارغتا تنيان أدوندان سهودر ماري فرماجاكن مار أبردا فرمودنا تل إي آدر شتاوني فريان ولا كارن പക്ഷേ എങ്ങനെയാണ് ആ സന്മാർഗം നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നത്? ഏത് വഴിയിലൂടെയാണ് ഏത് രൂപത്തിലൂടെയാണ് ആ സന്മാർഗത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കുക? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടുത്തെ മക്കളോട് ചോദിക്കുന്ന ചോദ്യം ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾ മാതഅബ്ദൂന മിൻ ബഅദി എന്റെ ശേഷം നിങ്ങൾ ആരെയാണ് ആരാധ്യനായി തിരഞ്ഞെടുക്കുക? ആർക്കാണ് നിങ്ങൾ ആരാധന നിർവഹിക്കുക എന്ന ചോദ്യം തന്റെ മക്കളിൽ നിന്ന് ആ മഹത്തായ ഇബാദത്തിന്റെ വഴി മറ്റൊരാളിലേക്ക് തിരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ ചോദ്യത്തോട് അവിടുത്തെ മക്കൾ നൽകുന്ന മറുപടി ആർക്കാണ് അവർ ആരാധന നിർവഹിക്കുക എന്നും അള്ളാഹുവിനെ തന്നെ ആരാധിച്ച് ജീവിക്കാൻ അള്ളാഹു തആല നൽകിയിട്ടുള്ള മഹാഭാഗ്യത്തെ അവർ സൂക്ഷ്മതയോടുകൂടെ സംരക്ഷിക്കുക എങ്ങനെയാണ് എന്നും കൃത്യമായി മറുപടി പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചോദ്യത്തോട് മക്കൾ നൽകുന്ന മറുപടി നഅബ്ദു ഇലാഹക വഇലാഹ അബായിക ഇബ്രാഹീമ വഇസ്മായീല വഇസ്ഹാഖ ഇലാഹം വാഹിദാ ഞങ്ങൾ അള്ളാഹുവിനെയാണ് ആരാധിക്കുക എന്ന മറുപടി മക്കൾ പറഞ്ഞിരുന്നുവെങ്കിൽ ചോദ്യകർത്താവിനും മറുപടി പറയുന്നവർക്കും എളുപ്പം അത് മനസ്സിലാകുന്നത് തന്നെയാണ്. അള്ളാഹു എന്നോ ഇലാഹു എന്നോ ഒറ്റ വാക്കിൽ മറുപടിയെ അവസാനിപ്പിക്കാതെ മക്കൾ പറയുന്ന മറുപടി ഞങ്ങൾ ബാപ്പപ്പാരിലൂടെ കൈമാറിക്കിട്ടിയ ആദർശത്തെയാണ് സ്വീകരിക്കുക. ഞങ്ങൾ ബാപ്പപ്പന്മാരിലൂടെ ഞങ്ങൾക്ക് കൈമാറിത്തന്ന ആശയത്തെയും തൗഹീദിനെയുമാണ് സ്വീകരിക്കുക എന്നതാണ് ആ മറുപടി. എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ ഒരു വിശ്വാസിക്ക് സംരക്ഷിക്കാൻ സാധിക്കുക എന്നത് നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സഹോദരന്മാരെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രാഥമിക സൂറയായ സൂറത്തുൽ ഫാത്തിഹ ഉടമയായ റബ്ബിനോട് അടിമയായ എന്ത് അന്ത് അർത്ഥിക്കണമെന്ന് നമ്മ കൃത്യമായി പഠിപ്പിക്കുന്ന പ്രാർത്ഥന പഠിപ്പിക്കുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ പ്രാരംഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ അധിപനായും ഇലാഹായും സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ തന്റെ വിധേയത്വങ്ങളെ മുഴുവനും പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു സത്യവിശ്വാസി ചെയ്യുന്ന പ്രതിജ്ഞയുണ്ട്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ അള്ളാഹുവേ എന്റെ ഇബാദത്തുകൾ മുഴുവനും നിനക്ക് മാത്രമാണ്. ആ ഇബാദത്തിന്റെ മർമ്മപ്രധാനമായ സംഗതിയാകുന്ന ദുആ ഉണ്ടല്ലോ ആ ഇസ്തിആനത്തും നിനക്ക് മാത്രമേ ഞാൻ നൽകുകയുള്ളൂ എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ആവർത്തിച്ച് നിർബന്ധിതമായി പ്രതിജ്ഞ ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ട വിശ്വാസി
തന്റെ ആരാധനകളെയും തന്റെ ദുആകളെയും അല്ലാഹുവിന്റെ മുന്നിൽ മാത്രം സമർപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത ഉടനെ അല്ലാഹുവിനോട് ചെയ്യുന്ന പ്രാർത്ഥന എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിൽ എന്നെ നീ അടിയുറപ്പിച്ചു നിർത്തണം. എന്തിനാണ് ഈ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുന്നത്? നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്ത ഒരു പ്രതിജ്ഞയുണ്ട്, നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നിർവഹിച്ച പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയുടെ പരിപൂർത്തീകരണം സാധ്യമാകണമോ? അല്ലാഹുവിലേക്ക് നൽകുമെന്ന് പറഞ്ഞ ഇബാദത്ത്, അല്ലാഹുവിലേക്ക് തിരിക്കുമെന്ന് പറഞ്ഞ ദുആ, അത് എന്താണെന്ന് മനസ്സിലാക്കാതെ, അതെന്താണെന്ന് തിരിച്ചറിയാതെ, അത് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ തന്റെ ബുദ്ധി കൊണ്ടോ തന്റെ ഇച്ഛ കൊണ്ടോ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അവിടെ നമ്മുടെ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രതിജ്ഞ ചെയ്ത ഉടനെ, അല്ലാഹുവേ എന്റെ പ്രതിജ്ഞ എനിക്ക് പൂർത്തീകരിക്കണമെങ്കിൽ എന്റെ ഇബാദത്തുകളും ദുആകളും നിനക്കേ നൽകുകയുള്ളൂ എന്ന എന്റെ പ്രതിജ്ഞയുടെ സാക്ഷാത്കാരം സാധ്യമാകണമെങ്കിൽ എന്താണ് ഇബാദത്തെന്നും ദുആ എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് മനസ്സിലാക്കി അതിന്റെ യഥാർത്ഥ സത്തയെ ശാംസീകരിച്ചുകൊണ്ടുള്ള ജീവിത വഴി ഞാൻ തിരഞ്ഞെടുക്കണം. അതിന് അല്ലാഹുവേ എന്നെ നീ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിക്കണം. സിറാത്തുൽ മുസ്തഖീമിൽ എന്താണോ ആരാധനയായി പഠിപ്പിക്കപ്പെട്ടത്, സിറാത്തുൽ മുസ്തഖീമിൽ എന്താണ് ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ടത്, ആ ഇബാദത്തിനെയും ആരാധനകളെയും ദുആകളെയും സ്വീകരിക്കാൻ എനിക്ക് അവസരം കിട്ടിയാലല്ലാതെ നിന്റെ മുന്നിൽ നിർവഹിച്ച പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹുവേ നിന്റെ മുന്നിൽ എന്റെ ഇബാദത്തും ദുആവും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രതിജ്ഞ ചെയ്യുന്ന വിശ്വാസി ആ പ്രതിജ്ഞയെ സാക്ഷാത്കരിക്കുവാൻ സഹായകമായ ഒരു പ്രാർത്ഥന കൊണ്ടുവരുന്നത്. എന്താണ് ആ പ്രാർത്ഥന? നീ എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിക്കണേ അല്ലാ, അവിടെ എത്തിയാലല്ലാതെ എനിക്കിത് നിർവഹിക്കാൻ കഴിയില്ല. സഹോദരന്മാരെ, എന്താണ് സിറാത്തുൽ മുസ്തഖീം? ആ സിറാത്തുൽ മുസ്തഖീം എന്താണെന്ന് ഒരു മൗലവി വിശദീകരിക്കുന്നത് ഞാൻ കേൾപ്പിക്കുകയാണ്. തർക്കമില്ലാത്ത വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടി ആമുഖം വെച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയം ആരംഭിക്കുകയാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശമാണ്. ഏതെങ്കിലും ഒരു കൂടാരത്തിൽ നിന്ന് ആരുടെയെങ്കിലുമൊക്കെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന ആശയമല്ല സിറാത്തുൽ മുസ്തഖീം. മറിച്ച് സിറാത്തുൽ മുസ്തഖീം വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ആശയമാണെന്ന് മൗലവി തന്നെ വിശദീകരിക്കുകയാണ്. അഥവാ നേരായ മാർഗം സിറാത്തുൽ മുസ്തഖീം, അത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ബുദ്ധിയിൽ ഉത്ഭവിക്കുന്നതല്ല, ആരെങ്കിലും ഏതെങ്കിലും ഒരു കൂടാരത്തിലിരുന്ന് കണ്ടെത്തുന്നതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രകേന്ദ്രത്തിലിരുന്ന് ഗവേഷണം നടത്തി കണ്ടെത്തുന്നതല്ല. അത് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് അവതരിച്ച സുന്ദരമായ തൗഹീദിന്റെ സുന്നത്തിന്റെ വഹീന്റെ സന്ദേശമാണ്. ആ സന്ദേശം സ്വീകരിക്കാനുള്ള തൗഫീഖ് തരണേ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ എന്ന പ്രാർത്ഥനയും ആ പ്രതിജ്ഞയും ഒരു മുഅ്മിനായ മനുഷ്യന്റെ കൈമുതലാണെങ്കിൽ ആ ജീവിത സരണിയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ വ്യതിയാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. സഹോദരന്മാരെ, അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന നിയമങ്ങളാണ്. ഒറ്റ വാക്കിൽ ലളിതമായി നമ്മൾ അതിനർത്ഥം പറഞ്ഞാൽ, സഹോദരന്മാരെ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേർമാർഗം എന്നാണ് അർത്ഥം. ആ നേർമാർഗത്തിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ എന്ന് സഹോദരന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ സിറാത്തുൽ മുസ്തഖീം എന്താണ് എന്നും നമുക്ക് കൃത്യമായി അറിയാം. അത് ചൊവ്വായ വഴിയാണ്. പക്ഷേ എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രാർത്ഥനയെ സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണേ എന്ന പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നില്ല. വളരെ ചുരുങ്ങിയ പദങ്ങളിലൂടെ, അക്ഷരങ്ങളിലൂടെ പ്രവിശാലമായ അർത്ഥതലങ്ങളുടെ മഹാപ്രപഞ്ചം ലോകത്തിന്റെ മുന്നിലേക്ക് സമർപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ ചേർക്കണേ എന്ന പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കാതെ എന്താണ് ചൊവ്വായ പ്രാർത്ഥന എന്ന് വിശദീകരിക്കുകയാണ്. എന്തേ സഹോദരന്മാരെ അങ്ങനെ ഒരു വിശദീകരണം പ്രസക്തമാകാനുള്ള കാരണം?
ഇബാദത്തും ദുആകും അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമേ അർപ്പിക്കുകയുള്ളൂ എന്ന പ്രതിജ്ഞയുടെ ശേഷം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കാനുള്ള കാരണം ഇബാദത്തിന്റെയും ദുആവിന്റെയും യഥാർത്ഥ വഴി തിരഞ്ഞെടുക്കാതെ പ്രതിജ്ഞ പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നതാണ്. എന്തുകൊണ്ട് ആ ഇബാദത്തിനും ദുആവിനുമൊക്കെ സമൂഹത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങും എന്നതുകൊണ്ട് തന്നെ കൂടാരങ്ങളിൽ നിന്ന് മനുഷ്യർ നിർമ്മിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റുകളായ ദുആകളും ഇബാദത്തുകളും കാലങ്ങളുടെയും ദേശങ്ങളുടെയും പ്രാദേശിക സ്വഭാവത്തിന്റെയും അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കും. അതിൽപ്പെടാതെ ശരിയായ ദിശയിൽ എത്താനാണ് തുടർന്ന് നമ്മൾ സിറാത്തുൽ മുസ്തഖീമിൽ എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹു തആല സിറാത്തുൽ മുസ്തഖീമിന് വീണ്ടും വിശദീകരണം കൊടുത്തത്? അതിന്റെ കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ ഒരു ഹദീസിൽ കാണാം. എന്റെ സമുദായം 73 കക്ഷികളായി വിഭജിക്കപ്പെടുന്നതാണ്. അഥവാ സിറാത്തുൽ മുസ്തഖീം എന്ന് ബോർഡ് വെച്ചുകൊണ്ട് 73 രൂപത്തിലുള്ള ഇബാദത്ത്, 73 രൂപത്തിലുള്ള ദുആകൾ, അല്ലെങ്കിൽ 73 രൂപത്തിലുള്ള ആശയങ്ങൾ സിറാത്തുൽ മുസ്തഖീം എന്ന ബോർഡ് വെച്ചുകൊണ്ട് ലോകത്ത് പ്രത്യക്ഷപ്പെടും. അപ്പോൾ എന്നെ സിറാത്തുൽ മുസ്തഖീമിൽ ചേർക്കണേ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിറാത്തുൽ മുസ്തഖീം എന്ന നെയിം ബോർഡിന്റെ പിറകിൽ എവിടെയെങ്കിലും എന്നെ എത്തിക്കണം എന്നതല്ല. അങ്ങനെ എത്തിപ്പെട്ടാൽ ഞാൻ എവിടെയെങ്കിലും സിറാത്തുൽ മുസ്തഖീം ബോർഡ് തെരഞ്ഞുപോയി ആ ബോർഡിന്റെ പിന്നിൽ ഞാൻ കടന്നു ചെന്നാൽ എനിക്ക് ആശ്വാസം കൊള്ളാൻ കഴിയില്ല. കാരണം സിറാത്തുൽ മുസ്തഖീമിലും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. സിറാത്തുൽ മുസ്തഖീമിൽ 73 രൂപം വരുന്നുണ്ട്. ആ 73 രൂപത്തിൽ നിന്ന് യഥാർത്ഥമായ ഒരു സിറാത്തുൽ മുസ്തഖീം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഏതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹുവിന്റെ ഖുർആൻ. സിറാത്തുൽ മുസ്തഖീമിന് അതാ ഒരു ഐഡന്റിറ്റി നൽകുകയാണ്. അത് കേവലം ബോർഡുണ്ടായാൽ പോരാ, മറിച്ച് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം വൈരിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. അല്ലാഹുവേ, ഞാൻ ആവശ്യപ്പെടുന്ന സിറാത്തുൽ മുസ്തഖീം ഏതാണ്? നീ പൊരുത്തപ്പെട്ടവരും അനുഗ്രഹിച്ചവരും കടന്നുപോയ വഴിയാണ്. ഏതാണ് അല്ലാഹുവിന്റെ പൊരുത്തം നേടിക്കടന്നുപോയ വഴി? أولئك الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അള്ളാഹുവിന്റെ അനുഗ്രഹം നേടി കടന്നുപോയവരാരാ? സ്വാഭാവികമായും അതിന്റെ പ്രഥമ ഗണ്യയാകേണ്ടത് പ്രവാചകനാണ്. കാരണം സിറാത്തുൽ മുസ്തഖീം കിട്ടേണ്ടത് വെണ്ണിൽ നിന്ന് മണ്ണിലേക്കാണ്. അത് നേടിയെടുക്കാൻ അള്ളാഹുവിന്റെ ഹബീബിനല്ലാതെ കഴിയില്ല. എന്നാൽ പിന്നെ ആരാണ് അന്ന് അനുഗ്രഹിച്ചവർ? പ്രവാചകന്റെ പാഠശാലയിലെ പ്രാഥമികരും പരിശുദ്ധരുമാകുന്ന മെമ്പർമാര്, മിനൻ നബിയീന വസ്സിദ്ദീഖീൻ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള സ്വഹാബ, വശ്ഹദായി മദീനത്തെ പള്ളിയിൽ ജൂതന്റെ വെട്ടേറ്റുകൊണ്ട് പടഞ്ഞു വീണ് ഷഹീദായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ശുഹദാക്കൾ, പിന്നെ ആരാണ് അല്ലാഹു തആല അനുഗ്രഹിച്ചവർ? ആരാണ് സ്വാലിഹീങ്ങൾ? ആരാണ് സ്വാലിഹീങ്ങളെന്നും അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പഠിപ്പിച്ചിരുന്നു. ഖൈറുന്നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ലോക മുസ്ലിങ്ങൾക്ക് നന്മ മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു വിഭാഗമുണ്ട്. ലോക മുസ്ലിങ്ങൾക്ക് അവരുടെ മാതൃകാ ഗോപുരങ്ങളായി മാറോട് ചേർത്തിപ്പിടിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു ജനവിഭാഗമുണ്ട്. അത് ഹിജ്റ 1-2 നൂറ്റാണ്ട്, 3 നൂറ്റാണ്ട് അഥവാ സ്വഹാബികൾക്കു ശേഷം ഇസ്ലാമിന്റെ പ്രബോധന രംഗത്തു തിളങ്ങി സമുദായത്തിന് ദൈശനികമായ ദിശാബോധം പകരുന്ന മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാർ ജീവിച്ചു പോയ കാലം, അതാണ് സ്വാലിഹീങ്ങളുടെ കാലം. ഈ ഒരു വഴി സ്വീകരിച്ചാൽ മുസ്ലിം സമുദായം സിറാത്തുൽ മുസ്തഖീമിലെത്തി. ആ സിറാത്തുൽ മുസ്തഖീം ആരൊക്കെ മാറോട് ചേർക്കുന്നു? മുസ്ലിം സമുദായം ആ വഴിയെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു കാലത്തും ഇസ്ലാമിക സമുദായത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് സിറാത്തുൽ മുസ്തഖീമുകൾ ചെലവാകപ്പെടുകയില്ല. അതുകൊണ്ടാണ് സഹോദരന്മാരെ, 921 വരെ
അല്ലാഹുവിന്റെ മതം നമുക്ക് പരിചയപ്പെടുത്തി തന്ന ശുഹദാക്കളിലൂടെയോ സ്വാലിഹീങ്ങളിലൂടെയോ പ്രബോധനം നിർവഹിക്കപ്പെട്ട കേരളത്തിൽ 920കൾ വരെ ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ ആഭ്യന്തര കലഹങ്ങളില്ല, ആദർശപരമായ വൈരുദ്ധ്യങ്ങളില്ല. എന്തുകൊണ്ട്? സിറാത്തുൽ മുസ്തഖീം എന്ന ഒറിജിനൽ മാത്രമേ ഇവിടെ നിലവിലുണ്ടായിരുന്നുള്ളൂ. എന്നാൽ 920കളിൽ മലബാറിലെ ഖിലാഫത്ത് ലഹളയിൽ നിന്ന് ജീവനും കൊണ്ടോടി കൊടുങ്ങല്ലൂരിൽ രക്ഷപ്പെട്ട കെ എം മൗലവി എന്ന് പറയുന്ന മൗലവി, അതുപോലെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരായ ചില ആളുകളും ജീവൻ സംരക്ഷിക്കുവാൻ കൊടുങ്ങല്ലൂരിലെ നാട്ടുപ്രമാണിമാരുടെ വീട്ട് തടങ്കലിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നേരം പോക്കിന് വേണ്ടി വായിച്ചറിഞ്ഞ ചില പുസ്തകങ്ങൾ അവരുടെ ബുദ്ധിയിൽ ചില സ്വാധീനങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ മലബാറിലെ ഖിലാഫത്ത് ലഹള അടങ്ങി എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ ആ മൗലവിമാർ കൊടുങ്ങല്ലൂരിലെ നാട്ടുപ്രമാണിമാരുടെ കൂടാരത്തിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ സിറാത്തുൽ മുസ്തഖീം രൂപപ്പെടുത്തുകയും ചെയ്തു. ഒരു പുതിയ സിറാത്തുൽ മുസ്തഖീം രൂപപ്പെടുത്തി. ആ സിറാത്തുൽ മുസ്തഖീമിന്റെ പിൻബലം എവിടെയാ? നമ്മൾ പറഞ്ഞ നബിമാരുടെയോ സ്വഹാബിമാരുടെയോ സ്വാലിഹീങ്ങളുടെയോ ഒരു പിൻബലത്തിലുള്ളതായിരുന്നില്ല ആ സിറാത്തുൽ മുസ്തഖീം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? സഹോദരന്മാരെ, ആ സിറാത്തുൽ മുസ്തഖീം കൊടുങ്ങല്ലൂരിലെ പ്രമാണിമാരുടെ കുടുംബത്തിൽ നിന്ന് രൂപപ്പെടുന്നതിന്റെ അടിത്തറ തന്നെ നിലവിലുള്ള സിറാത്തുൽ മുസ്തഖീം സ്വീകരിക്കാൻ പറ്റില്ല എന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. നിലവിലുള്ള സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിലൂടെ പോരുന്ന മുസ്ലിംകൾ കേവലം എന്തൊക്കെയോ കണ്ടതും കേട്ടതും സ്വീകരിക്കുന്നവരാണ്. സിറാത്തുൽ മുസ്തഖീം സ്വീകരിക്കുന്നതിനെ അവർ പറഞ്ഞത് കണ്ടതും കേട്ടതും സ്വീകരിക്കുന്നു എന്നാണ്. അങ്ങനെ ഏതോ കാലത്ത് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയ ആളുകളായി സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നുപോയ ആളുകളെ പരിചയപ്പെടുത്തി അവർ പറഞ്ഞതും പ്രചരിപ്പിച്ചതും പഠിപ്പിച്ചതും കേവലം കണ്ടതും കേട്ടതുമായി എഴുതി തള്ളി മൗലവിമാർ അവരുടെ സിറാത്തുൽ മുസ്തഖീമിന് ഒരു പുതിയ അടിത്തറ പണി. എന്താണ് അടിത്തറ? നമ്മൾ ഭൗതികമായ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ബുദ്ധി നോക്കും. എടക്കരങ്ങാടിയിൽ നിന്ന് പച്ചക്കറി വാങ്ങുമ്പോൾ, മത്സ്യം വാങ്ങുമ്പോൾ ഏത് വാങ്ങണം എന്ന് ബുദ്ധി കൊണ്ടാണ് തീരുമാനിക്കാറുള്ളത്. മൗലവി പറയുന്നു, ദുനിയാവിന്റെ കാര്യത്തിൽ ബുദ്ധിയെ പരിഗണിക്കാറുള്ള മുസ്ലിംകൾ മതത്തിന്റെ കാര്യം വരുമ്പോൾ ബുദ്ധിയെ മാറ്റിവെക്കുന്നു. നമ്മൾ ബുദ്ധി ഇസ്ലാമിൽ ബുദ്ധി മാറ്റിവെക്കേണ്ടതില്ല. പക്ഷേ നമ്മക്കാളും ബുദ്ധിയുള്ളവർ മതത്തിന്റെ കാര്യങ്ങളായി സ്ഥിരീകരിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ബുദ്ധിയുടെ അല്പത്തമായി അംഗീകരിച്ചുകൊണ്ട് നമ്മക്കാളും വലിയവരുടെ ബുദ്ധിയുടെയും വിവരത്തിന്റെയും പവർ അംഗീകരിച്ച് അവർ കടന്നു വന്ന സിറാത്തുൽ മുസ്തഖീമിനെ മുസ്ലിങ്ങൾ മാറോട് ചേർത്തു. അത് ഒരു മഹാ അബദ്ധമായി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂരിലെ കൂടാരത്തിൽ നിന്ന് ഒരു ഡ്യൂപ്ലിക്കറ്റ് സിറാത്തുൽ മുസ്തഖീം കടന്നു വന്നത്. അതിന്റെ തുടക്കം ഐക്യസംഘം എന്നാണ്. പിന്നെ അത് പരിണമിച്ചത് പല പേരുകളിലാണ്. അതിന്റെയൊക്കെ അടിസ്ഥാന ആദർശ സ്രോതസ് വഹാബിസമാണ്. കേരളത്തിലെ ആദ്യത്തെ ബിദഈ പ്രസ്ഥാനമായ കേരളീയ വഹാബിസം രൂപപ്പെടുമ്പോൾ അതിന്റെ അടിത്തറയായി അവർ കണ്ടെത്തിയത് പൂർവീകരായ നബിമാരും സ്വാലിഹീങ്ങളും ജീവിച്ചത് എങ്ങനെ എന്നതിനല്ല. ആ മതത്തിലുള്ള കാര്യം നമ്മുടെ ബുദ്ധിക്കൊക്കുന്നുണ്ടോ എന്നിടത്താണ് അവരുടെ അടിത്തറ. അവർ രൂപപ്പെടുത്തിയത് ഭൗതികമായ ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ബുദ്ധിയും ചിന്തയും ഒക്കെ ഉപയോഗിച്ച് അളന്ന് തൂക്കി തികച്ചും യുക്തിസഹമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ മതത്തിന്റെ കാര്യം വരുമ്പോൾ ബുദ്ധിയും ചിന്തയൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് കണ്ടതും കേട്ടതും ഒക്കെ വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു പതനമാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൽ കാണുന്നത്. മുസ്ലിം സമുദായത്തിൽ അത് പതനമായിരുന്നില്ല. അവരുടെ ആദർശവും വിശ്വാസവും കർമ്മവും സംരക്ഷിക്കാൻ അവർ സ്വീകരിച്ച ഔന്നിത്യത്തിന്റെ ബോധമായിരുന്നു അത്. അവർ സ്വീകരിച്ച കണ്ടതും കേട്ടതും ഏതാ? സിറാത്തുൽ മുസ്തഖീമിലൂടെ പരിരക്ഷിക്കപ്പെട്ട ആശയമാണ്. അത് സ്വീകരിച്ചത് സമുദായത്തിനൊരു പതനമായി കണ്ടുകൊണ്ട് ബുദ്ധിയുടെ അടിത്തറയിൽ മതം പണിയാൻ മൗലവിമാർ തീരുമാനിച്ചു. അങ്ങനെ സഹോദരന്മാരെ, മൗലവി ഈ കേരളത്തിലെ ഏത് വിധേയ പ്രസ്ഥാനം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അവർ ആദ്യം മതമുണ്ടാക്കുകയാണ് ചെയ്യുക.
ഇസ്ലാമിൽ മതം ഉണ്ടാകേണ്ടത് പ്രമാണങ്ങളിൽ നിന്നാണ്. അതിനു പകരമായി മൗലവിമാർ മീറ്റിംഗ് കൂടി ബുദ്ധിക്കനുസരിച്ച് ഒരു മതം പടച്ചു വെക്കുകയാണ്. ആ പടച്ചു വെച്ച മതം മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയാ. അങ്ങനെ രേഖപ്പെടുത്തി മതം തീരുമാനിച്ചു വെച്ച ശേഷം പിന്നെ അവർ പ്രമാണം തിരയുകയാണ്. അങ്ങനെ പ്രമാണം തിരയുമ്പോൾ കിട്ടുന്ന പ്രമാണങ്ങൾ മിനിറ്റ്സിൽ എഴുതി വെച്ച മത തീരുമാനത്തിനെതിരാ. അങ്ങനെ എതിരായി വന്നപ്പോൾ വഹാബി പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത കൊടുങ്ങല്ലൂരിലെ കൂടാരത്തിൽ നിന്ന് ഈ ഭൂതത്തെ തുറന്നുവിട്ട പൗരാണികരായ മൗലവിമാർ ഹദീസുകളെ സ്വീകരിക്കുന്നിടത്ത് ഒരു മാനദണ്ഡം വെച്ചു. എന്താണ് ആ മാനദണ്ഡം? ചില ഹദീസുകളെ അവർ 100% സ്വീകരിച്ചു. സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? ആ ഹദീസുകൾ മുജാഹിദുകൾ തലേ ദിവസം മീറ്റിംഗ് കൂടി മിനിറ്റ്സിൽ എഴുതി വെച്ച തീരുമാനങ്ങൾക്ക് പ്രത്യേകിച്ച് അപകടമൊന്നും വരുത്തുന്നില്ല, അതുകൊണ്ട് അത് സ്വീകരിച്ചു. എന്നാൽ വേറെ ചില ഹദീസുകളെ ദുർബലമാണെന്ന് വ്യാഖ്യാനിക്കാനോ ദുർബലത ഉള്ളതുകൊണ്ടോ മുജാഹിദുകൾ തള്ളിക്കളഞ്ഞു. ചില ഹദീസുകൾ കണ്ടപ്പോൾ വയസ്സന്മാരെ തൊള്ളിയിൽ ബസലർച്ചി കുടുങ്ങിയ മാതിരി ഒരു കുഞ്ഞിരായും കൊടുക്കും. എന്താണ്, കാശു കൊടുത്തു വാങ്ങിയതല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ തുപ്പാൻ തോന്നണില്ല. എന്നാൽ ഇത് പല്ലില്ലാത്തത് കൊണ്ട് ചവച്ചിറക്കാൻ കഴിയില്ലല്ലോ, അപ്പൊ പള്ളവേദന ഉണ്ടാകുമല്ലോ എന്ന ധർമ്മസങ്കടം. ഇതുപോലെ മൗലവി പറയുന്നു, ചില ഹദീസുകൾ തള്ളാനും കഴിയുന്നില്ല, സ്വീകരിക്കാനും കഴിയുന്നില്ല. എന്തുകൊണ്ട്? ആ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തവർ സ്വീകാര്യരാ. ആ ഹദീസിൽ പറഞ്ഞ ആശയമോ തലേ ദിവസം മീറ്റിംഗ് കൂടിയെടുത്ത യുക്തിവാദത്തിനെതിരുമാണ്. അങ്ങനെ വന്നപ്പോൾ വഹാബി യുക്തിവാദത്തിന് തുടക്കം കുറിച്ച മൗലവിമാർ ഹദീസ് സ്വീകരിക്കുന്നിടത്ത് സ്വീകരിച്ച സമീപനം മൗലവി വിളിച്ചു പറയുകയാണ്. നമ്മൾ പ്രതികരിച്ചത് കൊണ്ട് നമുക്കറിയാം, മുജാഹിദ് പണ്ഡിതന്മാരായ മുൻകാല നേതാക്കന്മാർ സയ്യിദ് മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി, അതുപോലെ കെ എം മൗലവി, പിന്നെ ഷെയ്ഖ് മുഹമ്മദ് മൗലവി, ജമാലുദ്ദീൻ മൗലവി, അതുപോലെ തന്നെ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി, അലയു മൗലവി, എൻ വി അബ്ദുസ്സലാം മൗലവി, കെ പി മുഹമ്മദ് മൗലവി, എം ടി അബ്ദുറഹ്മാൻ മൗലവി, എടപ്പാറ കുഞ്ചഹമ്മദ് മൗലവി, മലപ്പുറം ഇസ്ഹാഖ് മൗലവി, വെട്ടം അബ്ദുള്ള ഹാജി തുടങ്ങിയിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ ഹദീസുകളെ സ്വീകരിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില ഹദീസുകളെ അവർ 100% സ്വീകരിച്ചു, ചില ഹദീസുകളെ 100% തള്ളിക്കളഞ്ഞു. ചില ഹദീസുകൾ കണ്ടപ്പോൾ തള്ളിക്കളയാൻ മനസ്സനുവദിക്കുന്നില്ല. എന്താ കാരണം? അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ റിപ്പോർട്ടർമാരോടുള്ള ബഹുമാനം കൊണ്ട്. അതെ, മുജാഹിദീങ്ങൾ ബഹുമാനിക്കണമെങ്കിൽ ചില്ലറ ബഹുമാനം പോരാ. ഒരു ഏത് കണ്ണൊട്ടനും തിരിയണ ബഹുമാനാകുമ്പോഴേ മുജാഹിദീങ്ങളെ ബഹുമാനിക്കാൻ കിട്ടും. അപ്പൊ മുജാഹിദീങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തവർ. അവർ ഈ ഹദീസ് എന്താ ചെയ്തത്? റിപ്പോർട്ട് ചെയ്തു, അഥവാ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു, ജനങ്ങൾക്കത് പ്രബോധനം ചെയ്തു. അതിനുവേണ്ടി ത്യാഗം സഹിച്ച് ഗ്രന്ഥം രചിച്ചു, പാഠശാല നടത്തി, ദുർസ് നടത്തി, അത് പ്രബോധനം ചെയ്തു. ആ പരിശുദ്ധരാകുന്ന മഹാത്മാക്കൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രബോധനം ചെയ്ത വിശുദ്ധമായ ഹദീസ്, ആ വിശുദ്ധമായ ഹദീസ് സഹോദരന്മാരെ മൗലവിമാരുടെ കൈ കിട്ടിയപ്പോൾ കൊരങ്ങന്റെ കയ്യിലെ പൂമാല പോലെ മാതിരി. എന്താ മൗലവിമാർ ചെയ്തത്? മൗലവി പറയുന്നു, ആ ഹദീസ് ഞങ്ങൾ തവക്കുഫ് ചെയ്തു എന്ന, അഥവാ നാട്ടുകാരോട് തൽക്കാലം ആ ഹദീസ് പറയണ്ടെന്ന് തീരുമാനിച്ചു. എന്നാൽ അതിലുള്ള വിഷയങ്ങളോ നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കുന്ന ആരാണ് ഈ നമ്മൾ? ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുജാഹിദീങ്ങൾക്ക് കൂടി ബഹുമാന്യരായ മഹാന്മാരായ പണ്ഡിതന്മാരാണോ നമ്മൾ? അല്ല. അവരുടെ വിശ്വാസത്തിന് ഈ ഹദീസ് എതിരല്ല, അവരുടെ കർമ്മത്തിന് ഈ ഹദീസ് എതിരല്ല. അവർ മനസ്സിലാക്കിയ പ്രമാണങ്ങളുടെ ബുദ്ധിപരമായ വശങ്ങൾക്കും വിശ്വാസപരമായ വശങ്ങൾക്കും സഹോദരന്മാരെ ഈ ഹദീസ് എതിരല്ല. പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ മുജാഹിദീങ്ങൾ മീറ്റിംഗ് കൂടി ഈ മതണ്ടാക്കിയ മൗലവിമാർ, അവർ വിശ്വാസമായി കണ്ടതിന് ഈ ഹദീസ് എതിരാണ്. അവർ അവിശ്വാസമായി പരിചയപ്പെടുത്തുന്നതിന് ഈ ഹദീസ് പിന്തുണക്കുന്നുമുണ്ട്. അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും നയിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ചില ഹദീസുകളെ അവർ മാറ്റിവെച്ചു, തവക്കുഫ് ചെയ്യുക എന്നതിന് പറയാം. പേരെന്ത് പറഞ്ഞാലും തോന്നിയാസം എന്നാണ് അതിന് മലയാളത്തിൽ പറയാ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? തവക്കുഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണ്ട. പറഞ്ഞു കൊടുത്താൽ വഹാബീസം സമൂഹം സ്വീകരിക്കുകയില്ല. അങ്ങനെ സഹോദരന്മാരെ പ്രമാണത്തിലേക്ക് മടങ്ങാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രമാണത്തിൽ നിന്ന് പലതും മൗലവിമാര് പൂത്തിവെച്ചപ്പോൾ
വിവരമില്ലാത്ത സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അപ്പോഴും മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാർക്ക് പോലും തിരിച്ചറിയാവുന്ന ചില പരമാർത്ഥങ്ങളുണ്ട്. എന്തായിരുന്നു ആ പരമാർത്ഥങ്ങൾ എന്നറിയോ? മൗലവിമാര് ഹദീസുകൾ പൂത്തിവച്ചാലും മൗലവിമാര് പറയുന്ന ആദർശങ്ങൾ എന്തു തന്നെയാണെങ്കിലും ആ ആദർശങ്ങൾക്കെതിരാണല്ലോ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ, ആ ആദർശങ്ങൾക്കെതിരാണല്ലോ സ്വഹാബത്തിന്റെ ഇബാദത്തുകൾ, ആ ആദർശങ്ങൾക്കെതിരാണല്ലോ സ്വഹാബത്ത് പഠിപ്പിച്ച പ്രബോധനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ. അതുകൊണ്ടുതന്നെ പ്രമാണങ്ങൾ പൂത്തിവച്ച് മൗലവിമാർ അവരുടെ യുക്തിമതമായി പരിചയപ്പെടുത്തിയിട്ട് വിവരമില്ലാത്ത സാധാരണക്കാർക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർക്കറിയാവുന്ന പരമാർത്ഥമുണ്ട്. സ്വഹാബത്ത് പത്തോളം പള്ളി നിർമ്മിച്ച് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പരിശുദ്ധമായ ചാലക സന്ദേശം ഈ രാജ്യത്ത് തുറന്നുവിട്ട ആ മഹത്തായ ചിന്താധാരകൾക്കെതിരാണ് ഈ ആശയമെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ മുജാഹിദുകൾ രണ്ടാമത് എടുത്തൊരു ആശയമുണ്ട്. രണ്ടാമത് അവർ ചെയ്ത പ്രവൃത്തി എന്താണ്? മുജാഹിദുകൾ സിറാത്തുൽ മുസ്തഖീമായി പരിചയപ്പെടുത്തി കൊണ്ടുവന്ന ഈ യുക്തിവാദം യഥാർത്ഥത്തിൽ സഹോദരന്മാരെ ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പേര് വെച്ച ബോർഡിന്റെ പിറകിൽ നിന്ന് യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിന്റെ ചരിത്രം മൊത്തമായി അങ്ങോട്ട് മാറ്റി വെച്ചു. എവിടെ ഏത് ഗ്രൂപ്പ് മുജാഹിദുകൾ പ്രസംഗിച്ചാലും കേരളത്തിലെ വഹാബിപ്രസ്ഥാനത്തിൽ വഹാബിപ്രസ്ഥാനം വിഭാവനം ചെയ്യുന്ന ഇസ്ലാം ആരംഭിക്കുന്നത് 1921 വരെ ഹിജ്റ 5 പള്ളികളും മതപാഠശാലകളും പുഷ്കലമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന കേരളത്തിൽ ആ ഒരു ചരിത്രം വഹാബികൾക്കില്ല. എന്തേ കാരണം? അതവർ മാറ്റിവെച്ചതാ. പൂത്തിവപ്പിലൂടെ പ്രമാണം പരിചയപ്പെടുത്തി യുക്തിവാദം മതമായി അടിച്ചേൽപ്പിച്ചപ്പോഴും സമുദായം അത് പുറങ്കാലുകൊണ്ട് തള്ളി. സ്വഹാബത്ത് അങ്ങനെ ചെയ്തില്ലല്ലോ എന്ന അടിസ്ഥാനത്തിൽ അപ്പോൾ മൗലവിമാർ പറഞ്ഞു, കേരളത്തിലെ എല്ലാ മൗലവിമാരുടെയും വലിയ മൗലവി വാഴക്കാട്ടുകാരൻ MT അബ്ദുറഹ്മാൻ മൗലവി ഒരു പുസ്തകം എഴുതി. എന്തിനാണ് അയാൾ പുസ്തകം എഴുതിയത്? ഇവിടെയുള്ള ഖുതുബകളുടെ മിമ്പറകളിലെ ഖുതുബകൾ പ്രാദേശികവൽക്കരിക്കണം എന്ന് പഠിപ്പിക്കാനാ. സമുദായം തിരിച്ചു ചോദിച്ചു, മൗലവിമാരെ, സ്വഹാബത്ത് അങ്ങനെ ചെയ്തില്ലല്ലോ. സ്വഹാബത്തിൽ നിന്ന് ഖുതുബ കേട്ട അവരും ആ ഇബാദത്ത് പ്രാദേശികമാക്കിയില്ലല്ലോ. ആ ചോദ്യത്തിന് മൗലവി ഉത്തരം കണ്ടെത്തി. എന്താണ് മൗലവി പറഞ്ഞത്? കേരളത്തിലെ മൗലിയാക്കന്മാര് ഇസ്ലാമിൽ പരിഗണനീയരല്ല എന്ന പോലെ സ്വഹാബത്തും ഇസ്ലാമിക ചരിത്രത്തിൽ ആരുമല്ല. ആരാണത് പറഞ്ഞത്? MT അബ്ദുറഹ്മാൻ മൗലവി, ജുമാ ഖുതുബ എന്ന് പറയുന്ന പുസ്തകത്തിൽ. ആരാണ് MT അബ്ദുറഹ്മാൻ മൗലവി? ചില്ലറക്കാരനല്ല. കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പ് മൗലവിമാർക്കും എന്താണ് വഹാബിസം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആളാണ് MT എന്ന് ഒരു മൗലവി പരിചയപ്പെടുത്തുന്നു. ഈ അടുത്ത് മരണപ്പെട്ടു പോയിരിക്കുന്ന MT അബ്ദുറഹ്മാൻ മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിത കേരളത്തിന്റെ അധ്യക്ഷൻ, മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ പണ്ഡിതനായിരുന്ന, ഉസ്താദുമാരുടെ ഉസ്താദായിരുന്ന, ഇന്ന് ജീവിച്ചിരിക്കുന്ന മുജാഹിദ് പണ്ഡിതന്മാർക്ക് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്ത ബഹുമാനായ MT. ആ MT ആണ് കേരളത്തിലെ മുഴുവൻ മൗലവിമാർക്കും മുജാഹിദ് എന്താന്ന് പഠിപ്പിച്ചു കൊടുത്തത്. എന്താണ് അയാൾ പഠിപ്പിച്ചു കൊടുത്ത മുജാഹിദ്? അയാൾ പഠിപ്പിച്ചു കൊടുത്ത മുജാഹിദ് ഇസ്ലാമിൽ സ്വഹാബത്ത് ആരുമല്ല എന്ന് പറയുന്ന ഇസ്ലാമാണ് ആ മുജാഹിദ്. പക്ഷേ കാലം MT കണക്ക് ചോദിച്ചു. ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബത്ത് ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നിന്ന് സ്വഹാബത്തിനെ വെട്ടിമാറ്റിയ MT മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നുള്ള ഒരു വിഭാഗം വഹാബി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി എന്നാണ് ഈ മൗലവി പരിതപിക്കുന്നത്. ബഹുമാനായ MT കുറിച്ച് ഇവർ എഴുതി വെച്ചത്, അദ്ദേഹം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട ഒരു പണ്ഡിതനോ നേതാവോ അല്ല എന്നാണ്. എന്താ കാരണം? ഇവരുടെ കോട്ടിമാട്ടലുകൾക്ക് അദ്ദേഹം കൂട്ടുന്നില്ല. MT കുറിച്ച് അങ്ങനെ തന്നെയല്ലേ ചരിത്രം രേഖപ്പെടുത്തേണ്ടത്? ത്യാഗനിർഭരമായ പ്രബോധനത്തിലൂടെ ഈ കേരളത്തിന്റെ പ്രതലങ്ങളെ ഇസ്ലാമിക വിശ്വാസം കൊണ്ട് സമ്പന്നമാക്കിയ സ്വഹാബത്ത് ഇസ്ലാമിൽ ഒന്നുമല്ല എന്ന് എഴുതി വെച്ച MT കാലം കൊടുത്ത മറുപടിയാണ്. എന്താണ് MT സ്വഹാബികളെ കുറിച്ച് അങ്ങനെ എഴുതാനുള്ള കാരണം? കൊടുങ്ങല്ലൂർ കൂടാരത്തിൽ നിന്ന് തുറന്നുവിട്ട മൗലവിമാർ അവർ ഉണ്ടാക്കുന്ന കോട്ടിമാട്ടലുകൾക്ക് സ്വഹാബത്ത് കൂട്ടുനിന്നില്ല എന്നതാണ്. അതേ പ്രവർത്തി ആരോപണം പറഞ്ഞുകൊണ്ട്
സഹോദരന്മാരെ എം ടി എ തള്ളി ഇരിക്കട്ടെ. 70-80 കൊല്ലം മുജാഹിദുകൾ ഈ യുക്തിവാദ മതവുമായി രംഗപ്രവേശനം ചെയ്തു. കേരളത്തിന്റെ കവലകളിൽ ഓരോ മൗലവിയും വാളെടുത്തവരൊക്കെ വെളിച്ചപ്പാട് എന്ന നിലക്ക് നിറഞ്ഞാടി. 80 കൊല്ലക്കാലം വഹാബി പ്രസ്ഥാനം അവരുടെ യുക്തി വിളമ്പി നിറഞ്ഞാടിയ തെരുവുകളായിരുന്നു കേരളം. പക്ഷേ എന്തു സംഭവിച്ചു? യുക്തിക്കൊരു പ്രത്യേകത. ഒരു ബാപ്പാന്റെ 10 മക്കളുടെ ബുദ്ധി 10 രൂപത്തിലായിരിക്കും. അങ്ങനെ 10 കോലത്തിൽ ഒരു മുജാഹിദ് പള്ളിയിലെ 10 മുജാഹിദീങ്ങൾ എടുത്താൽ 100 കോലത്തിലാണ് അവരുടെ മസാല. പക്ഷേ മാത്രമല്ല, ഒരു മൗലവി പറയുന്നുണ്ട്, മനുഷ്യൻ വയസ്സെത്തുന്നതോടുകൂടെ മനുഷ്യന്റെ ബുദ്ധിക്ക് ക്ഷീണം വരും. മനുഷ്യന് വാർദ്ധക്യം കൂടുമ്പോൾ ഹദീസ് പണ്ഡിതനായിട്ട് കാര്യമല്ല, ഖുർആൻ പണ്ഡിതനായിട്ട് കാര്യമല്ല, ബുദ്ധിക്ക് വാർദ്ധക്യം വരുമ്പോൾ ബുദ്ധി ചുളിഞ്ഞു പോകും, ഓർമ്മശക്തി കുറഞ്ഞു പോകും എന്നൊരു മൗലവി പരിചയപ്പെടുത്തുന്നു. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് അറിവുള്ളൂ. പ്രായം ചെല്ലുമ്പോ ബുദ്ധി ചുളിഞ്ഞു പോകും. പ്രായം ചെല്ലുമ്പോ ഹദീസ് പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഓർമ്മ കുറഞ്ഞു പോകും. അപ്പോ ഓർമ്മ കുറഞ്ഞു പോകും, ബുദ്ധി ചുളിഞ്ഞു പോകും പ്രായം കൂടുമ്പോൾ. കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന മൗലവിമാരുടെ പണ്ഡിത സഭയിൽ ശരാശരി എൽ പി സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആകുമ്പോഴാണ് ജമിയത്തുൽ ഉലമയിൽ എത്തുക. പിന്നെ ചുളിയാൻ ബുദ്ധി കുറച്ചേ ബാക്കി ഉണ്ടാകുള്ളൂ. അപ്പൊ ഫലത്തിൽ എന്ത് സംഭവിച്ചു? ഒരു 10 കൊല്ലം മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ജമിയത്തുൽ ഉലമയിലെ വയസ്സന്മാരെ കുറിച്ച് യുവതുർക്കികളായ മടവൂർ മുജാഹിദുകാർ പറഞ്ഞു, താപ്പാനകളും അതുപോലെ തന്നെ കുറെ വെള്ളാനകളുമായിട്ടാണ് ഈ മൗലവിമാരുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ബുദ്ധി ചുളിഞ്ഞുപോയ, വാർദ്ധക്യം വന്നുപോയ കേരള ജമിയത്തുൽ ഉലമയിലെ മൗലവിമാരെ ബുദ്ധി കൊണ്ട് മടവൂർ മുജാഹിദ് ഓവർടേക്ക് ചെയ്തു. അഥവാ പള്ളിയെക്കാളും വലിയ മിഹ്റാബ് ഉണ്ടായി. ഹുസൈൻ മടവൂരും അതുപോലെ തന്നെ സഹോദരന്മാരെ എ പി അബ്ദുൽ ഖാദർ മൗലവിയെക്കാളും ബുദ്ധി കുറവായ അബ്ദുസലാം സുല്ലമിയും അലിമദനിയും ഒക്കെ നല്ല 22 കാരറ്റ് ബുദ്ധി, ആ ബുദ്ധിയോടുകൂടെ ജീവിക്കുന്നവരായതുകൊണ്ട് അവർ നന്നായി ഗവേഷണം നടത്തി. ഗവേഷണം നടത്തിയപ്പോൾ ചുളിഞ്ഞ ബുദ്ധിക്കാരാണ് കേരള ജമിയത്തുൽ ഉലമയിൽ. അവരെ ഓവർടേക്ക് ചെയ്ത് മടവൂർ മുജാഹിദ് മുന്നേറി. അപ്പോൾ കേരള ജമിയത്തുൽ ഉലമയ്ക്കൊന്ന് മാറി ചിന്തിക്കേണ്ടി വന്നു, ഇപ്പോക്ക് പോയാ പിന്നെ ിരിക്കേണ്ടി വരും. അങ്ങനെയാണ് സഹോദരന്മാരെ കേരള ജമിയത്തുൽ ഉലമ തങ്ങളുടെ കൂടെയുള്ള കുറച്ച് അനുയായികളെ ഉണ്ടാക്കിയിട്ട് അവർ വയല് പറയിപ്പിച്ചു. എന്ത്? തൽക്കാലം നമ്മൾ ബുദ്ധി നോക്കണ്ട. നേരത്തെ ബുദ്ധി നോക്കണം എന്ന് പറഞ്ഞത് സ്വഹാബത്തിനെ തള്ളാനാണ്. അങ്ങനെ സ്വഹാബത്തിനെ തള്ളാൻ ബുദ്ധിയെ സ്വീകരിച്ച മൗലവിമാർക്ക് മൗലവിമാരെ തള്ളി യുവതുർക്കികളുടെ ബുദ്ധി മുന്നോട്ടു പോയപ്പോൾ അവരെ തളച്ചു കെട്ടാൻ ബുദ്ധിയെ നിഷേധിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ചങ്കരംകുളം മുജാഹിദ് വാർത്തെടുത്ത സക്കരിയ സുലാഹി എന്ന മൗലവി തിരിച്ചു പറഞ്ഞത്. എന്താണ് അയാൾ പറഞ്ഞത്? ബുദ്ധി കൊണ്ട് നോക്കിയ സംഗതി നടക്കൂല. ബുദ്ധിയേറ്റ് ഇസ്ലാം നോക്കാൻ നിന്നാൽ എന്ത് സംഭവിക്കും? ഹജ്ജ് വരെ ചെയ്യാൻ കഴിയില്ല. ജിദ്ദന്റെ അപ്പുറത്തേക്ക് ബുദ്ധിയായിട്ട് പോയ ഹജ്ജ് നടക്കൂല. എന്താണ് കാരണം? ഇവിടെ സി എം മക്കാമും അംബറ മക്കാമും പേടിച്ചിട്ട് മക്കത്ത് കൂടുന്ന വഹാബിയൊക്കെ അവിടെ ചെന്ന ഇബ്രാഹിം മക്കാമാണ്. ഈ സി എം മക്കാമിലും അതുപോലെ തന്നെ മമ്പറ മക്കാമിലും ഉള്ളത് മരിച്ചുപോയ മഹാന്മാരുടെ ശരീരം മൊത്തമുണ്ട്. എന്നാ ഇബ്രാഹിം മക്കാമിന്റെ അവിടെ ചെന്ന കേവലം ഇബ്രാഹിം നബി ചവിട്ടിയ കല്ല് മാത്രമാണ്. മാത്രല്ല സഹോദരന്മാരെ, ഇവിടത്തെ മക്കാമില് അവിടെ ചെന്ന അള്ളാനോട് ദ്വാരക്കണ പണിയാ. ഇബ്രാഹിം മക്കാമിന്റെ മുമ്പിൽ ചെന്ന വത്തഹദൂമി മക്കാമി ഇബ്രാഹിം മുസല്ല, അവിടെ നേർക്ക് നേരെ സുജൂദാണ്. പക്ഷെ ചെയ്യുന്ന സുജൂദ് ഇബ്രാഹിം മക്കാമിന്റെ മുന്നിലാണെങ്കിലും കൽപ്പിച്ചത് അള്ളയായതുകൊണ്ട് അള്ളാക്കുള്ള ആരാധനയാണ് കല്ലിനുള്ള ആദരവാണ്. ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ കഴിയാതെ ഒരു കല്ലിന്റെ മുന്നിൽ സുജൂദോ എന്നുള്ള എക്സ്പ്രസ് ഹൈവേ കൂടെ ഓട്ടം, ആ ഓട്ടയിട്ട് ജിദ്ദന്റെ അപ്പുറം പോകാൻ കഴിയൂല എന്നാണ് ഇപ്പോൾ മടവൂർ മുജാഹിദ് ജമിയത്തുൽ ഉലമയിലെ ചുളിഞ്ഞ ബുദ്ധിക്കാരെ ഓവർടേക്ക് ചെയ്തപ്പോൾ ചങ്ങരംകുളം മുജാഹിദിലെ ശിഷ്യന്മാരെ കൊണ്ട് മൗലവിമാർക്ക് പറയിപ്പിക്കേണ്ടി വന്നത്. മനുഷ്യ ബുദ്ധിയുടെ പരിമിതി ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതി ഉള്ളത് പോലെ നമ്മുടെ ബുദ്ധിക്കും പരിമിതിയുണ്ട്. ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് തീരുമാനിക്കാൻ മനുഷ്യ ബുദ്ധിക്ക് അല്ലാഹു വിട്ടു തന്നിട്ടില്ല. ഒരു കാര്യം നന്മയാണെന്നോ തിന്മയാണെന്നോ തീരുമാനിക്കാൻ മനുഷ്യ ബുദ്ധിക്ക് പ്രാപ്തിയില്ല.
സുഹൃത്തുക്കളെ, ഒരാളെ ബുദ്ധിക്കനുസരിച്ച് നോക്കുകയാണ് ഈ പരിശുദ്ധ ഖുർആനിൽ പോലും ബുദ്ധിക്കെതിരായ പറയാൻ കാരണമാവില്ലേ? ഒരുപാട് ഒരുപാട് മുഴുവത്തുകൾ അത് ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാൻ കഴിയുമോ? നമുക്ക് വേണ്ട ഈ മാങ്കാര്യങ്ങൾ ഞങ്ങൾ എടുത്തു നോക്കി, അതൊക്കെ പരീക്ഷണശാലി തെളിയിച്ചാലേ ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞാൽ അതന്നെയല്ലേ യുക്തിവാദം എന്ന് പറയുന്നത്? അതിന്റെ മറ്റൊരു പേരായിരുന്നു കേരളീയ വഹാബിസം. ഒന്നും നമ്മുടെ ബുദ്ധിക്കനുസരിച്ചല്ല. അപ്പൊ അവിടെ ബുദ്ധിക്കൊരു സ്ഥാനമില്ല. ഹജ്ജിന് പോണം, ബുദ്ധി ജിദ്ദയിൽ വെച്ച് കൊണ്ടുവരും. ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളീയ മുസ്ലിങ്ങളെ പഠിപ്പിച്ച പണ്ഡിതനാണ് മഹാനായ ഈ കെ എസ് എം മുസ്ലിയാർ. ഹജ്ജ് സുന്നികൾക്ക് മാത്രം എന്ന് ബുക്ക് എഴുതിയ മഹാനായ അസം മുസ്ലിയാർ വഹാബികളോട് പറഞ്ഞു, വെറുതെ അവിടെ പോയിട്ട് കാശ് കളയാന്നിക്കണ്ട, ജിദ്ദന്റെ അപ്പുറത്ത് മുജാഹിദായി പോകാൻ കഴിയില്ല. ഇതെന്തിനു വേണ്ടി പറഞ്ഞതാണ്? മടവൂർ മുജാഹിദ് ജമ്മിയത്തുൽ ഉലമയിലെ ചുളിഞ്ഞ ബുദ്ധിയുള്ള വയസ്സായ മൗലവിമാരെ ഓവർടേക്ക് ചെയ്തപ്പോൾ മടവൂർ മുജാഹിദിനെ പിടിച്ചു കെട്ടാൻ പറഞ്ഞ മസാലയാ. പക്ഷേ ഉള്ളത് പറയണല്ലോ, ഹുസൈൻ മടവൂരിനും അതുപോലെ തന്നെ അലിമദനിക്കൊന്നിപ്പോ ബുദ്ധിക്കൊരു ചുളിവും വീണിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും തന്നെ ബുദ്ധി ഒഴിവാക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് ജിദ്ദന്റെ അപ്പുറത്ത് അജ്ജിന് ബുദ്ധി കൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ ചങ്ങരംകുളം മൗലവിയോട് മടവൂർ മുജാഹിദിലെ മൗലവി പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിക്കൊരു തകരാറും വന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങള് ബുദ്ധിന്റെ കൂടെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചടിക്ക. എന്താണ് മൗലവി പറയുന്നത്? മൗലവി പറയുന്നു, സംഗതി ഹജ്ജ് അങ്ങനെ തന്നെ. എന്നാ നമ്മളെ നാട്ടും പുറത്ത് വേറൊരു ഹജ്ജുണ്ട്, അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, വെള്ളിയാഴ്ചത്തെ ജുമുഅ. ആ ജുമഅയിൽ മലയാളത്തിൽ ഒരു ഖുതുബ ഉണ്ട്. ആ ഖുതുബ മലയാളത്തിൽ റേഞ്ച് കിട്ടാൻ ബുദ്ധില്ലാതെ പോയിട്ട് കാര്യമല്ല. എന്നിട്ട് മൗലവി ചോദിക്കുന്നു, എവിടെ ഖുതുബ മലയാളത്തിലാക്കാൻ ഒരു ഹദീസ് തെളിവ്? ഇത് തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ ആലിമീങ്ങൾ ചോദിച്ച ചോദ്യം. മൗലവി ചോദിക്കാണ്, എവിടെ ഹദീസ്? വീണ്ടും അയാൾ ചോദിക്കുന്നു, എവിടെ ആയത്? ഇല്ല, ബുദ്ധി കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതെന്തിനാ മൗലവിമാരെ ഇങ്ങക്ക് ആയത്തോ ദീസും അത് കിട്ടിയിട്ട് മലയാളാക്കി കൂട്ടക്കാരല്ലേ നിങ്ങള്? വധുക്കും എല്ലാ ഗ്രൂപ്പുകാരും ഒരുമിച്ച് കൂടിക്കോളി, എന്നിട്ട് ഒരു ഹദീസും ആയത്തോ ഞങ്ങൾക്ക് ഇങ്ങട്ട് തേരി. ഞങ്ങളെ മിമ്പറമ്മല പതുള്ളത്, എവിടെ ഹദീസ്, എവിടെ ആയത്ത്? ഉപദേശമാണ്, ഉപദേശം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. എന്താ ഉപയോഗിച്ച? മൂടോട് ചിന്തിച്ചാല് താനോട് ചിന്തിച്ചതാ, ബുദ്ധി ഉപയോഗിച്ചു. ചിന്തിച്ചത് മറ്റതുകൊണ്ട് തന്നെയാണ്, ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടില്ല. കേരളത്തിലെ മുജാഹിദുകൾ ബുദ്ധി കൊണ്ട് മതമുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അവർക്ക് സംഭവിച്ചത് കാക്ക നടത്തം പടച്ച ഗതികേടാണ്. കാക്കയെ സംബന്ധിച്ച് നമ്മളെ പഴമക്കാര് പറയലുണ്ട്, പുതിയ നടത്തം മറന്നും ചെയ്ത്, പുതിയ നടത്തം പഠിച്ചതുമില്ല പഴയത് മറന്നും ചെയ്ത്. അങ്ങനെപ്പ കാക്കൊരു ചാട്ടം, ആ കാക്കച്ചാട്ടത്തിലാണ് വഹാബി പ്രസ്ഥാനം മൊത്തെത്തിച്ചേർന്നത്. സഹോദരന്മാരെ, ബുദ്ധി കൊണ്ട് കിട്ടുകയാണെങ്കിൽ ഖുതുബ പ്രസംഗാണ്, അത് മലയാളത്തിലാണ് എന്ന് മാത്രം കിട്ടിയാ പോരല്ലോ, പുറമെ എന്തും കൂടിയും കിട്ടണം. അത് ഈ പള്ളി പൈച്ച ടൈമിൽ വെള്ളിയാഴ്ച നട്ടുച്ചക്കന്നെ ആക്കേണ്ടതില്ല എന്ന് കിട്ടണ്ടേ? ലോകം മുഴുവനും സൺഡേ ഹോളിഡേയാണ്. നമുക്കൊരു പ്രസംഗം നടത്തി കാര്യം മനസ്സിലാക്കാൻ വെള്ളിയാഴ്ച ആകണമെന്ന ചിത്താന്തൊന്നും ആവശ്യമല്ലല്ലോ. ഒരു ഞായറാഴ്ച സൗകര്യമുള്ള സമയത്തായാ പോരെ. സാധാരണഗതിയിൽ മുജാഹിദുകൾ സ്ത്രീകളെ കൊണ്ട് പ്രസംഗിപ്പിക്കാറുണ്ട്. ഒരു വെള്ളിയാഴ്ച ഇടവിട്ടുകൊണ്ടെങ്കിലും ഒരു മഹിളാരത്നത്തെ കൊണ്ട് മിമ്പറയിൽ ഖുതുബയോദിച്ചാൽ ആ കിളിനാദം കേൾക്കാനെങ്കിലും മെമ്പർമാർ പത്തെണ്ണം കൂടൂലേ? ഫിത്രൈരി ഒന്നിയത്തെറിച്ചും കനം കൂട്ടി കൊടുത്തതിനേക്കാളും മെച്ചം കിട്ടും ഒരു ടീച്ചറെ കൊണ്ട് മിമ്പറയിൽ ഖുതുബയോദിച്ചാൽ, അതും കൂടി കിട്ടണ്ടേ? അപ്പൊ ചിന്തിച്ചത് ബുദ്ധി കൊണ്ടല്ല, മറ്റതുകൊണ്ടാണ്. ചിന്തിക്കണമെന്ന് ആഗ്രഹിച്ചത് ബുദ്ധി കൊണ്ടാണ്, പക്ഷെ എത്തിയത് മറ്റോടത്താണ്. ഉള്ളത് പറയണമല്ലോ, ബുദ്ധി കൊണ്ട് ചിന്തിച്ച ഒരാളുണ്ടായിരുന്നു കേരളത്തിൽ, മിസ്റ്റർ ശേഖന്നൂർ മൗലവി. അയാൾ പറഞ്ഞു, മുജാഹിദുകളുടെ പള്ളിയിൽ 10 കൊല്ലം ഞാൻ ഖുതുബ ഓതിയിട്ടുണ്ട്, ഒറ്റ വെള്ളിയാഴ്ച ഞാൻ 2 ഖുതുബന്റെ അടിയിൽ ഇരുന്നിട്ടില്ല. എന്താണ് കാരണം?
വൈകുന്നേരം 3 മണിക്കൂർ നിന്നിപ്പിൽ പ്രസംഗിക്കുന്ന എനിക്ക് മിമ്പർമ കയറുമ്പോഴായിട്ട് ഒരു ഊരവേദനയൊന്നും ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഞാൻ മുജാഹിദുകളുടെ പള്ളിയിൽ 10 കൊല്ലം 2 ഖുതുബന്റെ ഇടയിൽ ഇരിക്കാതെ ഖുതുബയോദി. സഹോദരന്മാരെ, അങ്ങനെയാണ് വഹാബി പ്രസ്ഥാനത്തിലെ മുഴുവൻ കലഹങ്ങളെയും നമ്മൾ തിരിച്ചറിയേണ്ടത്. അവസാനം ചങ്ങരംകുളം മുജാഹിദിന് എന്തു സംഭവിച്ചു? നരങ്ങള് സ്വഹാബത്തിനെ കൂട്ടുപിടിക്കുക എന്നെങ്കിലും അവർക്ക് പറയേണ്ടി വന്നു. അങ്ങനെ ചങ്ങരംകുളം മുജാഹിദ് പണ്ട് കാലത്ത് പൂത്തിവെച്ച ഹദീസുകൾ, അഥവാ സ്വഹാബത്തിന്റെ കൂട്ടില്ലാതെ മതമില്ല എന്ന ആശയം പഠിപ്പിക്കുന്ന ഹദീസുകൾ, സ്വഹാബത്തിനെ തള്ളിക്കൊണ്ട് പള്ളി മിമ്പറുകളെയും മിഹ്റാബുകളെയും വഷളാക്കുകയും ശിഥിലമാക്കുകയും ചെയ്ത വഹാബികൾ അവസാനം എന്തു ചെയ്തു? ഞാൻ ആമുഖമായി സൂചിപ്പിച്ച 72 സിറാത്തുൽ മുസ്തഖീമിന്റെ ബോർഡുകൾ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുമെന്നും അതിൽ ഒരു ബോർഡ് മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ, ഒരു സിറാത്തുൽ മുസ്തഖീം എന്ന വഴി മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് പൂത്തിവെച്ചിടത്തുനിന്ന് മൗലവിമാർക്ക് പുറത്തെടുക്കേണ്ടി വന്നു. കാരണം മടവൂർ മുജാഹിദിന്റെ മതയുക്തിവാദം പൊടി പൊടിച്ചപ്പോൾ മുജാഹിദുകൾ ബുദ്ധിയിൽ വളർത്തി ഉണ്ടാക്കിയവരാ കേവലം അല്പബുദ്ധിയുടെ അടിമകളായതുകൊണ്ട് അനുയായികൾ അവിടെ കൊഴുകിയപ്പോൾ അവരെ പിടിച്ചു കെട്ടാൻ സ്വഹാബത്തിനെ കൂട്ടുപിടിക്കുന്ന മൗലവിമാർ. നാം മനസ്സിലാക്കിയതുപോലെ കഴിഞ്ഞുപോയ തലമുറകളൊക്കെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വ്യക്തമാക്കിയതനുസരിച്ച് ജൂതസമൂഹം 71 കക്ഷികളായി പിരിഞ്ഞു. അതിൽ നിന്ന് ഒരു വിഭാഗം മാത്രമാണ് പിന്നീട് ഇസ്ലാമിൻ്റെ ശരിയായ പാത അവലംബിക്കാനുണ്ടായത്. അതേപോലെ തന്നെ ക്രൈസ്തവർ 72 കക്ഷികളായി പിരിഞ്ഞു. ഒന്നൊഴികെ ബാക്കി 71 നരകത്തിൻ്റെ വഴിയാണ് സ്വീകരിച്ചത് എന്ന് കാണാം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, പ്രവാചകന്മാർ ഇനി വരാനില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ വന്നതോടുകൂടി ഇനി ഭിന്നതയുടെ പ്രശ്നമില്ലെന്നല്ല. സതഫ്തരിഖു ഉമ്മത്തി അലാ സലാസിൻ വസബഈന മില്ല, എൻ്റെ ഉമ്മത്തി 73 മില്ലത്തുകളാകും എന്നാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് കൂടുതൽ വ്യതിയാന പിരിവുകളിലേക്ക് പോകും. ആദർശപരമായി 73 തരം ചിന്തകൾ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കും. ഇതിൻ്റെ അർത്ഥം, മനുഷ്യർ ഈ വ്യത്യസ്ത ചിന്താധാരകൾക്കിടയിൽ സത്യമറിയാതെ തലതല്ലേണ്ടി വരുമെന്നാണോ? അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭിന്നതയെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ തന്നെ നേരത്തെ ഇവിടെ പരാമർശിച്ച പോലെ വ്യതിയാനത്തിൽ നിന്ന് ശരണം തേടുകയും ശരണം തേടാൻ ആവശ്യപ്പെടുകയും വ്യതിയാനത്തെക്കുറിച്ച് താക്കീ നൽകുകയും ശരിയുടെ മാർഗം ഏതാണ് എന്ന് അറിയാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്ത കൂട്ടത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി ഓർമ്മിപ്പിച്ചു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ ഇല്ലാ മില്ലത്തം വാഹിദ. ഇതാ 73 കക്ഷികളായി പിരിയുമ്പോൾ 73 തരം ചിന്താധാരകൾ ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാകുമ്പോൾ 72 നരകത്തിലാണ്. അതിൽ ശാശ്വത നരകത്തിൽപ്പെടുന്നവരുണ്ട്, കുറെ കാലം നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരുണ്ട്. വിഷയാധിഷ്ഠിതമായി 72 നരകത്ത് പോകും, അതാണ് വിഷയം. ഇനി മൗലവി പറയുന്നുണ്ട് 72 നരകത്ത് പോകാൻ പല കാരണങ്ങളുണ്ട്, അത് മുഴുവൻ ഞാൻ ഇവിടെ പറയുന്നില്ല. പറഞ്ഞാൽ തന്നെ അത് മുഴുവൻ കേൾപ്പിക്കാൻ നമുക്ക് കഴിയൂലല്ലോ. ആവശ്യമുള്ളത് കേൾപ്പിച്ചിട്ടല്ലേ നമുക്ക് വിശദീകരിക്കാൻ കഴിയൂ. അങ്ങനെ അയാൾ പറയുന്നു, 72 നരകത്ത് പോകാൻ എല്ലാ കക്ഷികൾക്കുമുള്ള പൊതുവായ ഒരു തകരാറുണ്ട്. എന്താണ് ആ തകരാറ്? ഈ കവലയിൽ ഞങ്ങളെ കേൾക്കുന്ന തെറ്റിദ്ധരിച്ചു പോയ മുസ്ലിങ്ങൾ മനസ്സറിഞ്ഞത് കേൾക്കണം. മൗലവി പറയുന്നു, ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വഹാബത്തിനെ തള്ളലാണ്. അത് 72 വിശദീകരിക്കാൻ നമുക്ക് സാധ്യമല്ലെങ്കിലും നിർണായകമായ ചില നിർദ്ദേശങ്ങൾ ആ വിഷയത്തിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ 72 കക്ഷിക്കും ഒരു പൊതു സ്വഭാവമുണ്ട്, അവരെല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വഹാബികളെ തള്ളിയവരാണ്. ആ സ്വഹാബത്തിനെ തള്ളിയാണ്ടാണ് ഈ ഏർപ്പാട് തുടങ്ങിയത്. അതുകൊണ്ടാണ് മിമ്പറയിൽ മാറ്റേണ്ടി വന്നത്. അതുകൊണ്ടാണ് സഹോദരന്മാരെ സിറാത്തുൽ മുസ്തഖീമിനെ തള്ളി മാറ്റേണ്ടി വന്നത്. MT ഇബ്രാഹിം മൗലവിയുടെ പുസ്തകം അടിച്ചിറക്കുകയും വിതരണം ചെയ്യുകയും ചെയ്ത കേരളത്തിലെ മുഴുവൻ മൗലവിമാർക്കും മുജാഹിദീസും പഠിപ്പിച്ച ആ മൗലവിയുടെ വഹാബിസം സ്വഹാബത്തിനെ തള്ളണം എന്നതാണ്. ഇപ്പോൾ ഇവർ സ്വഹാബത്തിനെ കൂട്ടുപിടിച്ചത് ആത്മാർത്ഥത കൊണ്ടല്ല, അതുകൊണ്ട് തന്നെ ഏച്ചൂട്ടിയാ മൊയച്ചിരിക്കും എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് ഈ വാദത്തിൽ നമ്മൾ കാണുകയാണ്. ഇനി മൗലവി പറയുന്ന ഒരു രസാവഹമായ കാര്യമാണ്. അയാൾ പറയണ് അരിയും തിന്ന് ആശാരിച്ചിനിയും കടിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ സ്വഹാബത്തിനെ തള്ളി കേരളത്തിൽ ഈ കലഹത്തിന് ആദ്യമായി ആരംഭം കുറിച്ച വഹാബികൾ
അവർ മറ്റുള്ള മുസ്ലിം സംഘടനകളെ പുറംകേറുകയാണ്. മൗലവി പറയുന്നു, കേരളത്തിലെ എല്ലാ സംഘടനകളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് പിൽക്കാലക്കാരിലേക്ക് ചേർത്തി പറയുന്നവരാ. സഹോദരന്മാർ ശ്രദ്ധിക്കണം, ആരാണ് പിൽക്കാലക്കാർ? ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം വന്നവരാണ് പിൽക്കാലക്കാർ. ഹിജ്റ 3 നൂറ്റാണ്ടുകാരാണ് മുൻഗാമികൾ എന്നവർ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ ആ മുൻഗാമികളാണ് സ്വാലിഹീങ്ങൾ, അവരെ തള്ളാതെ വിദേശത്തേക്ക് പോകാൻ കഴിയില്ല. മൗലവി പറയുന്നു, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമല്ലാത്ത എല്ലാ കക്ഷികളും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വഹാബത്തിനെ തള്ളി എന്ന് അവകാശപ്പെട്ട മൗലവി പിന്നെ പറയുന്നു, അവരൊക്കെ പിൽക്കാലക്കാരായ ചില ആളുകളിലേക്ക് ചേർത്തപ്പെട്ട സംഘടനകളാണ്. ആ പിൽക്കാലത്ത് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു വെച്ച ആശയങ്ങളെ പ്രമാണം പോലെ സ്വീകരിക്കുന്നവരാണ് ഇവിടെയുള്ള ആളുകൾ. ജമാഅത്തെ ഇസ്ലാമി മൗദൂദിയിലേക്ക് ചേർക്കുന്നു, തബ്ലീഗുകാർ ഇല്യാസിയിലേക്ക് ചേർക്കുന്നു, ഖാദിയാനികൾ അഹമ്മദ് ഖാദിയാനിയിലേക്ക് ചേർക്കുന്നു എന്നാണ് അയാൾ കുറ്റപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ അയാൾ ഈ പറഞ്ഞ ആശയം വളരെ കൃത്യവും സത്യവുമാണ്. അത് ആ തകരാറുകൾ ഈ സംഘടനകൾക്കൊക്കെ ഉണ്ട്. എന്താ ഉണ്ടാകാനുള്ള കാരണം? ഇതൊക്കെ പിരിച്ചുവച്ചിട്ടത് ആ മുരട്ടുന്നാണ്, വഹാബിസത്തിൽ നിന്നാണ് ഇതൊക്കെ പിരിച്ചുകുയിച്ചിട്ടത്. അതുകൊണ്ട് അസിലിലുള്ള തകരാറ് ഫറയിലുണ്ടാകും, മൊരട്ടിലുള്ള തകരാറ് പിരിച്ചുവച്ചിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ്. മൗലവി പറയാം, ഇന്ന് നമുക്ക് അറിയപ്പെടുന്ന ഈ രാജ്യത്തുള്ള മിക്ക ഇസ്ലാമിക സംഘടനകളെയും നിങ്ങൾ എടുക്കുക, അത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പൂർവികർ മനസ്സിലാക്കിയതുപോലെ ഗ്രഹിക്കുന്നതിൽ നിന്ന് വിട്ട് വളരെ പിൽക്കാലക്കാരും ആധുനികന്മാരുമായിട്ടുള്ള ആളുകൾ, ഒരുപാട് ന്യൂനതയുള്ളവർ, ഇസ്ലാമിന്റെ അറിവുകളെ പോലും ആഴമായി നേടാൻ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടില്ലാത്തവർ, അങ്ങനെയുള്ള വ്യക്തികളിലേക്ക്, സൂഫികളിലേക്ക്, ഷെയ്ഖുമാരിലേക്കൊക്കെ ചേർക്കപ്പെട്ട വിശ്വാസം ഇസ്ലാമിന്റെ വിശ്വാസമായി പ്രചരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ മുഹമ്മദ് ഇലിയാസി എന്നൊരു വ്യക്തി, അദ്ദേഹം എന്തു മനസ്സിലാക്കി എന്നതാണ് പ്രധാനം, സ്വഹാബത്തിന്റേതല്ല, ചില തബ്ലീഗ് കക്ഷികളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ പട്ടാൻകോട്ട് ജനിച്ച അബുലായില മൗദൂദി എന്ന് മനസ്സിലാക്കി, തമിഴ്നാട്ടിലെ ജൈനുൽ ആബിദീൻ എന്ന് മനസ്സിലാക്കി. ഇങ്ങനെ ഈ ലോകത്ത് പ്രസംഗം കൊണ്ടോ എഴുത്തുകൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ അറിയപ്പെട്ടു എന്ന ഒരു കാരണം കൊണ്ട് മാത്രം ഇസ്ലാമിന്റെ അടിസ്ഥാന ജ്ഞാനങ്ങൾ അറിയാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകളെപ്പോലും അവർ പറയുന്ന വാക്കുകൾ അത് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണം പോലെ പരിഗണിക്കുകയും സ്വഹാബത്തി എന്ന് പറഞ്ഞാൽ അവർ ആരാണ് എന്ന രീതിയിൽ പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു വലിയ വ്യതിയാനം നമ്മുടെ രാജ്യത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ കടന്നു വന്ന ഡേറ്റും കൂടി മൗലവി പറഞ്ഞാൽ വിഷയം ക്ലിയറായി. എന്തൊക്കെയാണ് മൗലവി പറഞ്ഞ തകരാറ്? ഒന്ന്, സ്വഹാബത്തിനെ തള്ളുന്നു, അത് ഞാൻ ഇവിടെ ബോധ്യപ്പെടുത്തി. രണ്ടാമതായി മൗലവി പറയുന്നത് പിൽക്കാലക്കാരിലേക്ക് ചേർത്തുന്നു എന്നതാണ്. എന്നാൽ സഹോദരന്മാരെ, ആരാണ് പിൽക്കാലക്കാരിലേക്ക് ചേർത്തി പറയുന്നവർ? മുജാഹിദുകൾ അവരെ സ്വയം പരിചയപ്പെടുത്താറുള്ളത് സലഫികൾ എന്നാണ്. യഥാർത്ഥത്തിൽ സലഫ് എന്ന് പറയുന്നത് ഹിജ്റ 3 നൂറ്റാണ്ടുകാരാ. സലഫികൾ എന്ന് പറയേണ്ടത് ആ ഹിജ്റ 3 നൂറ്റാണ്ടിലെ ഇമാമിങ്ങളെ തഖ്ലീദ് ചെയ്യുന്ന മുസ്ലിങ്ങൾക്കാണ്. നാലാലൊരു മദ്ഹബ് സ്വീകരിക്കാത്തവർക്ക് സലഫികളാകാൻ കഴിയില്ല. പക്ഷേ ഇവരെ സലഫികൾ എന്ന് പേര് വെക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഖദരിയാക്കൾ എന്ന പേരുള്ള ഒരു വിഭാഗം ചരിത്രത്തിലുണ്ട്, ഖദറിനെ സ്വീകരിച്ചത് കൊണ്ടല്ല, നിഷേധിച്ചത് കൊണ്ടാണ്. അങ്ങനെ ചില നാമകരണുണ്ട്, കോഴിക്കോടുണ്ട് മുതലക്കുളം. ആ മുതലക്കുളത്ത് പോയ മുതലില്ല, കുളമല്ല, പക്ഷെ പേര് മുതലക്കുളം എന്നാണ്. ഇതുപോലെയാണ് ഇവരെ സലഫികൾ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് സഹോദരന്മാരെ ഇവർ പറയുന്ന സലഫിസത്തിന്റെ അദ്ദൗസത്തി? ഇവർ പറയുന്ന സലഫിസത്തിന്റെ എയും സെറ്റും ഏതാ? മൗലവി പറയുന്നു, മുജാഹിദുകൾ എന്ന് പറയുന്ന സലഫി പണ്ഡിതന്മാർ, ആ സലഫി പണ്ഡിതന്മാരുടെ അങ്ങേ തലക്കലുള്ളത് ആഗോളതലത്തിൽ ഇബ്നു തൈമിയയാണ്. മുസ്ലിങ്ങളെ മനസ്സിലാക്കണം, ഇബ്നു തൈമിയയാണ് അതിന്റെ തുടക്കക്കാരൻ. ഇബ്നു തൈമിയ ഏത് കാലക്കാരനാ? മുൻകാലക്കാരനോ പിൽക്കാലക്കാരനോ? ഇബ്നു തൈമിയ ഹിജ്റ 7-ാം നൂറ്റാണ്ടുകാരനാ. മുൻകാലക്കാരനാകണമെങ്കിൽ ഹിജ്റ 3 നൂറ്റാണ്ടുകാരനാകണം എന്നാണ് അവർ തന്നെ പറയുന്നത്. എന്നാൽ ഈ 7-ാം നൂറ്റാണ്ടുകാരനിലേക്കാണ് അവർ ചേർത്തി. ഇനി ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഹിജ്റ 5-ൽ സ്വഹാബത്തിലൂടെ ഇസ്ലാം എത്തി, മുജാഹിദുകൾ തുടങ്ങുന്നത് എവിടെയാണ്? അവർ പറയുന്ന സലഫിസം തുടങ്ങുന്നത് കെ എം മൗലവിയിൽ നിന്നാണ്. പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, മനസ്സിലായില്ലേ? അങ്ങേ തല മുതൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന കെ എം മൗലവി മുതൽ കെ പി മുഹമ്മദ് അലി ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ?
അപ്പോൾ സലഫി പണ്ഡിതന്മാര് എന്താണ് പറഞ്ഞത് എന്ന വിഷയം ഇവിടെ പ്രധാനമല്ലാത്തതുകൊണ്ട് ഞാൻ കേൾപ്പിക്കുകയാണ്. പക്ഷേ സലഫി പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ ആരാ? ഇബ്നു തൈമിയ്യ മുതൽക്കുള്ളതാണ്, കേരളത്തിൽ കെ എം മൗലവി മുതൽക്കുള്ളതാണ്. സാധാരണ മുജാഹിദ് പ്രവർത്തകരെ, ഇവർ പിൽക്കാലക്കാരാണോ മുൻഗാമികളാണോ? സലഫുകളാകണമെങ്കിൽ ഹിജ്റ 3 നൂറ്റാണ്ടുകാരാകണ്ടേ? ഇവർ ആരാണ്? ഇബ്നു തൈമിയ്യ 7 നൂറ്റാണ്ടുകാരനാണ്. ഇതര മുസ്ലിം സംഘടനകൾക്ക് പിന്നെ അയാൾ ആരോപിച്ച കുറവെന്താണ്? ഈ പിൽക്കാരക്കാർ പറയുന്നത് പ്രമാണം പോലെ സ്വീകരിക്കുന്നു എന്നതാണ്. ആ തകരാറും നമ്മൾ എവിടെ കാണുന്നു? വഹാബി പ്രസ്ഥാനത്തിൽ കാണുകയാണ്. എവിടെയാണ് കാണുന്നത്? വിചിന്തനം എന്ന് പറയുന്ന വഹാബികളുടെ പ്രസിദ്ധീകരണം. ആ വിചിന്തനം എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിൽ മൗലവിമാർ എഴുതി വെച്ചത് നോക്കൂ സഹോദരന്മാരെ, മുഹമ്മദൻ അബ്ദുൽ വഹാബും ഇബ്നു തൈമിയ്യയും പറഞ്ഞ വാക്കുകളും വരികളും വിശലിപ്തമാണെന്ന് പറയുന്നത് ഖുർആൻ വിശലിപ്തമാണെന്ന് പറയുന്നതിന് തുല്യമാണ്. ഇബ്നു തൈമിയ്യ എന്ന പിൽക്കാലക്കാരൻ പറയുന്നത് മോശമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ മോശമാണെന്ന് പറയുന്നത് പോലെയാണെന്നാണ് വിചിന്തനത്തിൽ മൗലവിമാർ ഇടുന്നത്. മാത്രമല്ല സഹോദരന്മാരെ, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വഹാബി മൗലവിമാർ, അവർ എന്താണ് ജനങ്ങളുടെ മുന്നിൽ സ്വീകരിച്ച നിലപാട്? വഹാബി പ്രസ്ഥാനം പിളർന്നപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചുളിഞ്ഞ ബുദ്ധിക്കാരെ തെളിഞ്ഞ ബുദ്ധിക്കാരെ ഓവർടേക്ക് ചെയ്തപ്പോൾ ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ടി പി അബ്ദുള്ള കോയം അതെനിക്ക് പറയാനുണ്ടായിരുന്നത് ഒരേ ഒരു വാക്കായിരുന്നു. എന്താണ് വാക്ക്? നിങ്ങൾ കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്വീകരിക്കണം എന്നതാണ്. പിൽക്കാലക്കാരിൽ ഏറ്റവും പിൽക്കാലത്ത് ഹയാത്തിലുള്ള മൗലവിമാർ, ആ മൗലവിമാർ തരുന്ന സർക്കുലർ നിങ്ങൾ സ്വീകരിച്ചോളണം. അതിന്റെ അപ്പുറത്ത് വല്ലതും കണ്ടാൽ നിങ്ങൾ അതിന്റെ അപ്പുറത്ത് ഗവേഷണം തേടി പോകാൻ പാടില്ല. പോയാലോ ജംഇയ്യത്തുൽ ഉലമന്റെയും കെ എൻ എമ്മിന്റെയും സ്റ്റേജുമെന്ന് വയലു നടക്കൂല. ജക്കരിയാന്റെയും ബാലുശ്ശേരിന്റെയും മാതിരി തെരുവിൽ നിന്നും അതുപോലെ തന്നെ ആദർശവേദിയിൽ നിന്നും പ്രസംഗിക്കേണ്ടി വരും. അപ്പൊ പിന്നൊരു പ്രശ്നമുണ്ട് പരലോകത്തോ? ബേജാറാകണ്ട, കഫമ്പുടയിൽ മുജാഹിദ് സെന്ററിലെ നമ്പർ വെച്ചാൽ മതി, ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളും. ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവര് ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബെ, ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജംഇയ്യത്തുൽ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ. അപ്പോൾ പിൽക്കാലക്കാരിൽ ഏറ്റവും പിൽക്കാലക്കാരായ മൗലവിമാർ അവർ പറയുന്നത് അങ്ങനെ തന്നെ സ്വീകരിക്കണം. അതിന്റെ അപ്പുറത്ത് ആഖിറത്തിലെ കാര്യം ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന പൗരോഹിത്യത്തിന്റെ ചെണ്ടയൊട്ടെ, അതാണ് വഹാബി പ്രസ്ഥാനത്തിൽ നിന്ന് കേൾക്കുന്നത്. ഇനിയോ സഹോദരന്മാരെ, നിങ്ങളാൽ പക്ഷേ പൊതുജനങ്ങളിടയിൽ വഹാബികൾ പറയുന്ന ചില ഡയലോഗുകളും ജനങ്ങളെ കബളിപ്പിക്കുന്ന ചില മേറ്ററുകൾ, എന്താണ് ആ മേറ്ററുകൾ? മുജാഹിദുകൾ ഖുർആൻ കടഞ്ഞെടുക്കുന്ന ആളുകളാണ്. ഇവരുടെ സംസാരം കേട്ടാത്തോളം ഇവർക്ക് മുമ്പുള്ള ഇമാമികളൊക്കെ രാമായണം കടഞ്ഞെടുത്തവരാണെന്ന്, ബൈബിൾ പരിശോധിച്ചവരാണെന്ന് തോന്നിപ്പോകും. അത്ര ഡയലോഗിന്റെ ഉഷാർ നമുക്ക് കേൾക്കാം. ഒരു മൗലവി പറയുന്നു, മുജാഹിദുകൾ ഞങ്ങളെ സെക്രട്ടറിയെ സ്വീകരിക്കണം എന്ന് പറയുന്നവരല്ല. ഇത് പൊതുജനങ്ങൾക്ക് ആകർഷണീയമായ ഒരു ആശയം ഇട്ടുകൊടുത്ത് അവരെ വലവീശി പിടിക്കാൻ, നമ്മൾ എലിയെ പിടിക്കാൻ എലിക്കൂട്ടിൽ എലിക്കണിയിൽ പൂള വെക്കുന്നത് പോലെ മുസ്ലിങ്ങളുടെ മുന്നിലേക്ക് ആകർഷണീയമായ ഡയലോഗ് ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളിൽ കയറിയാൽ പിന്നെ ഇത്രത്തോളം വിധേയികളായി അനുയായികളെ കൊണ്ടു നടക്കുന്നൊരു പ്രസ്ഥാനം കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടില്ല. മൗലവി പറയുന്നു, ഞങ്ങൾ ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും പ്രസിഡന്റും പറയണേ കേൾക്കണം എന്നല്ല പറയണേ, പിന്നെ മരിച്ചുപോയ കെ എം മൗലവിയും വക്കം മൗലവിയും പറയുന്നത് കേൾക്കണം എന്നല്ല പറയുന്നത്, ഇബ്നു തൈമിയ്യ പറഞ്ഞത് കേൾക്കണമെന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഖുർആനിന് യോജിപ്പുള്ളത് എടുക്കണം, വിയോജിപ്പുള്ളത് തള്ളണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അവരത് മാത്രല്ല പറയാം, ഓരോ കാലത്തെ മൗലവിമാരും പറയും അനുയായികളോട് ഖുർആനോട് യോജിപ്പുള്ളത് ഇതാണ് എന്ന് പറയും. ആ മൗലവി മരിച്ച തൊട്ടടുത്ത മൗലവി വന്നിട്ട് പറയും ഖുർആനോട് യോജിപ്പുള്ളത് അതല്ല ഇതാണ് എന്ന് പറയും. അനുയായികൾക്കോ, അനുയായികൾക്ക് എത്തും പിടിയും കിട്ടാതെ അവർ നെട്ടോട്ടം ഓടേണ്ടി വരും. മൗലവിന്റെ ഡയലോഗ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറയുന്ന പോലെ ചെയ്തോളൂ എന്നല്ല മുജാഹിദുകൾക്ക് പറയാനുള്ളത്. അവരുടെ ഇന്ന നേതാവ് ചെയ്യുന്ന പോലെ ചെയ്തോളൂ എന്നല്ല പറയാനുള്ളത്. അല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ചെയ്ത പോലെ ചെയ്തോളൂ എന്നല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ചെയ്ത പോലെ ചെയ്തോളൂ എന്നല്ല മുജാഹിദുകൾക്ക് പറയാനുള്ളത്.
മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. അവിടുത്തെ സഹാബത്ത് ഇങ്ങനെയാണ് അത് ഉൾക്കൊണ്ടത്. ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം, ചെയ്യണം എന്നാണ് മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറയുന്നത്. അവിടെ എന്താണ് തകരാറ്? ഇത് നമ്മളൊന്ന് ആലോചിച്ചു. മുജാഹിദുകൾ പറയുന്നത്, നിങ്ങൾ കേരള നദൂത്തുൽ മുജാഹിദീന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ കേരള ജംഇയ്യത്തുലമയുടെ ഭാരവാഹികളോ അവര് പറയുന്ന പോലെ ചെയ്തോളൂ എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിത്വത്തിലേക്കോ അല്ലെങ്കിൽ വ്യക്തി പ്രസ്ഥാനത്തിലേക്കോ ക്ഷണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതതില്ല. ഇനി അതും പോയിട്ട് വക്കം മൗലവിയിലേക്കോ കെ എം മൗലവിയിലേക്കോ അങ്ങനെയുള്ള പൂർവകാല കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരിലേക്കോ ആണ് ക്ഷണിക്കുന്നതെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല മുജാഹിദുകൾ പറയുന്നത്. അതുമല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, മുഹമ്മദ് അബ്ദുൽ വഹാബ് പോലെയുള്ള മഹാന്മാർ അവര് പറഞ്ഞ പോലെ ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിലും നമുക്ക് പറയാമായിരുന്നു ഇവർ ചില വ്യക്തികളിലേക്കാണ് ആളുകൾ ക്ഷണിക്കുന്നത്. പക്ഷെ അതാണോ വസ്തുത? അല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പോളിസി ഖുർആനിനോടും സുന്നത്തിനോടും വിയോജിക്കുന്ന നിലക്ക് കേരള നദൂത്തുൽ മുജാഹിദിന്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞാലും അവിടെ ഖുർആനും സുന്നത്തുമാണ് സ്വീകരിക്കേണ്ടത്. ഈ വ്യക്തിയുടെ വാക്കിന് അവിടെ സ്ഥാനം ഇല്ല. ഇത് തുറന്നു പറയാൻ, ഇത് വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ ഏത് വിഭാഗത്തിനാണ് സാധിക്കുക? നമ്മുടെ നാട്ടിൽ സമസ്തയുടെ സംഘടനകളുണ്ട്. മുമ്പ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ച് സംസാരിച്ച ആളുകളുടെ വിഭാഗമുണ്ട്, അല്ലാത്ത വിഭാഗമുണ്ട്. ഏത് വിഭാഗമായാലും ഞങ്ങളുടെ നേതാവ് പറയുന്നത് ഖുർആനിനും സുന്നത്തിനും എതിരാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് ആത്മാർത്ഥമായി തുറന്നു പറയാൻ സാധിക്കുന്നവർ ആരാണ് ആ കൂട്ടത്തിലുള്ളത്? ഇല്ല, സാധ്യമല്ല. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വ്യതിരിക്തത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ കെ എം മൗലവി രാമായണം നോക്കി മതം പറഞ്ഞതാണോ? ഇരിക്കട്ടെ സഹോദരന്മാരെ, മറ്റൊന്നേ. പിന്നെന്തു ചെയ്യണം? മൗലവിമാർ പറയുന്ന ഖുർആനോട് യോജിപ്പുള്ളത് സ്വീകരിക്കണം, വിയോജിപ്പുള്ളത് തള്ളണം. അപ്പോൾ ആരാണ് സഹോദരന്മാരെ ഈ യോജിപ്പും വിയോജിപ്പും തീരുമാനിക്കേണ്ടത്? ഈ എടക്കരങ്ങാടിയിൽ മത്സ്യ മാർക്കറ്റിൽ പണിയെടുക്കുന്ന സാധാരണ മുജാഹിദ് മുജാഹിദ് പ്രവർത്തകന് ഇവിടെ ഖുർആനോട് യോജിപ്പുള്ളത് പറഞ്ഞത് ഇബ്നു തൈമിയയാണോ അതോ എ പി അബ്ദുൽ ഖാദർ മൗലവിയാണോ എന്നറിയാൻ എന്ത് മാർഗം? ഖുർആനോട് യോജിപ്പുള്ളത് പറഞ്ഞത് അനീഫ മൗലവിയാണോ അതല്ല സക്കരിയ മൗലവിയാണോ എന്നറിയാൻ എന്ത് മാനദണ്ഡം? അതാണ് പ്രശ്നം. ഇത് നമ്മളൊന്ന് ആലോചിച്ചു. മുജാഹിദുകൾ പറയുന്നത്, നിങ്ങൾ കേരള നദൂത്തുൽ മുജാഹിദീന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ലെങ്കിൽ കേരള ജംഇയ്യത്തുലമയുടെ ഭാരവാഹികളോ അവര് പറയുന്ന പോലെ ചെയ്തോളൂ എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിത്വത്തിലേക്കോ അല്ലെങ്കിൽ വ്യക്തി പ്രസ്ഥാനത്തിലേക്കോ ക്ഷണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇതതില്ല. ഇനി അതും പോയിട്ട് വക്കം മൗലവിയിലേക്കോ കെ എം മൗലവിയിലേക്കോ അങ്ങനെയുള്ള പൂർവകാല കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരിലേക്കോ ആണ് ക്ഷണിക്കുന്നതെങ്കിലും പറയാമായിരുന്നു. പക്ഷെ അതൊന്നുമല്ല മുജാഹിദുകൾ പറയുന്നത്. അതുമല്ലെങ്കിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, മുഹമ്മദ് അബ്ദുൽ വഹാബ് പോലെയുള്ള മഹാന്മാർ അവര് പറഞ്ഞ പോലെ ചെയ്തോളൂ എന്ന് പറയുകയാണെങ്കിലും നമുക്ക് പറയാമായിരുന്നു ഇവർ ചില വ്യക്തികളിലേക്കാണ് ആളുകൾ ക്ഷണിക്കുന്നത്. പക്ഷെ അതാണോ വസ്തുത? അല്ല. മരിച്ചുപോയ കെ എം മൗലവിയും ഇബ്നു തൈമിയ്യയും പറഞ്ഞത് കേൾക്കണമെന്ന് മുജാഹിദ് പറയില്ല. പിന്നെന്താ, അന്നാന്ന് ജീവിച്ചിരിക്കുന്ന മൗലവിമാർ അന്നാന്നത്തെ ഒജീനത്തിന് പറയുന്നത് എന്ത്, അത് സ്വീകരിക്കണമെന്നാണ് മുജാഹിദിന്റെ ആശയം എന്ന് പറഞ്ഞ. ഒരു മൗലവി മരിച്ചു കബറിൽ മണ്ണിട്ട് പോരുമ്പോൾ ആ മൗലവി പറഞ്ഞ മതം ആ കബറിൽ മണ്ണിടണം. അയാ ജീവിച്ചിരിക്കുന്ന ശിഷ്യന്മാര് പുതിയതൊന്ന് പറയണം, അപ്പോഴേ മുജാഹിദാകും. അതാണ് മുജാഹിദ് നിങ്ങൾ പറയുന്നത്. പോളിസി ഖുർആനിനോടും സുന്നത്തിനോടും വിയോജിക്കുന്ന നിലക്ക് കേരള നദൂത്തുൽ മുജാഹിദിന്റെ ഭാരവാഹികൾ തന്നെ പറഞ്ഞാലും അവിടെ ഖുർആനും സുന്നത്തുമാണ് സ്വീകരിക്കേണ്ടത്. ഈ വ്യക്തിയുടെ വാക്കിന് അവിടെ സ്ഥാനം ഇല്ല. ഇത് തുറന്നു പറയാൻ, ഇത് വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ ഏത് വിഭാഗത്തിനാണ് സാധിക്കുക?
നമ്മുടെ നാട്ടിൽ സമസ്തയുടെ സംഘടനകളുണ്ട്. ഏത് വിഭാഗത്തിന് സാധിക്കാം? മുജാഹിദ് വിഭാഗത്തിന് ഏതായാലും സാധിക്കൂല. എന്തുകൊണ്ട്? കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കാണാത്ത കുറേ പ്രമാണം ഉസൈൻ മടവൂരിനും സലാം സുല്ലമിക്കും കണ്ടപ്പോൾ അത് പറയാനും പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മുജാഹിദീങ്ങൾ കൊടുത്തോ? പുറത്താക്കിയില്ലേ? എന്തേ ഇത് കൊടുക്കാഞ്ഞത്? മാത്രമല്ല അപ്പൊ ടി പി പറഞ്ഞ എന്താ, ഞങ്ങൾ തരുന്ന സർക്കുലർ സ്വീകരിച്ചാൽ മതി, അതിന്റെ അപ്പുറത്തെ ഗവേഷണത്തിന് പോണ്ടാന്ന്. എന്നാൽ അത് പറയാൻ കഴിയുന്ന ഞങ്ങളെ നേതാക്കൾ ഖുർആനും ഹദീസിനും എതിര് പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ എതിര് തള്ളിയിട്ട് ശരി സ്വീകരിക്കണമെന്ന് പറയാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിലുണ്ട്. അത് ഇമാമിങ്ങളെ തക്ലീദ് ചെയ്യുന്ന സമസ്തകളാണ്. എന്തുകൊണ്ട്? ഞങ്ങൾ തക്ലീദ് ചെയ്യുന്ന ഇമാമുണ്ട്, മഹാനായ ഇമാമുന ഷാഫിഈ റഹിമഹുല്ലാ. ആ ഇമാം ഷാഫി റഹ്മത്തുല്ലാഹി അലൈഹി തന്റെ ഉമ്മത്തിന് നൽകുന്ന മെസ്സേജ് എന്താണ്? ഇദാ സുഹൽ ഹദീസ് ഫഹുവ മദ്ഹബീ. ഞാൻ പറഞ്ഞ മസലകൾക്ക് വിരുദ്ധമായി സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ നിങ്ങളെ കാര്യം പരലോകത്ത് ഏറ്റെടുക്കാൻ ഞാൻ ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്, മറിച്ച് സ്വഹീഹായ ഹദീസ് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ നേതൃത്വം ഞങ്ങളുടേതാണ്. എന്നാ പിന്നെ സമസ്തക്കാരെന്തുകൊണ്ടാണ് ഷാഫി ഇമാം പറഞ്ഞ മസലയെ അറ്റാക്ക് ചെയ്യാൻ സ്വഹീഹായ ഹദീസ് തേടി പോകാത്തത്? അതിന് രണ്ട് കാരണങ്ങൾ. എന്താണ്? ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞത് ഷാഫി ഇമാമിന്റെ വിവരത്തിന്റെ ഊക്കാണ്. ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്ത് സ്വഹീഹായ ഹദീസ് കിട്ടിയാൽ അത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞത് ഷാഫി ഇമാമിന്റെ വിവരത്തിന്റെയും വിനയത്തിന്റെയും പവറാണ്. എന്നാ സമസ്തക്കാരെന്താണ് ഷാഫി ഇമാം പറഞ്ഞ മസലക്ക് മാർക്കിട്ട് മാർക്കിടാൻ പോയി സ്വഹീഹായ ഹദീസ് തരാത്തത്? അത് ഞങ്ങളെ വിവരത്തിന്റെ ഊക്കാണ്. എന്താ കാരണം? വിവരമല്ല എന്നുള്ള വിവരം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഷാഫി ഇമാമിന് കിട്ടിയ സ്വഹീഹിന്റെ അപ്പുറത്തൊന്ന് കിട്ടാൻ ഞങ്ങളേക്കല്ല, വിവരമല്ല എന്ന വിവരവും വിനയവും ഞങ്ങൾക്കുണ്ട്. വിവരവും വിനയവും ഷാഫി ഇമാമിനുണ്ട്. അത് രണ്ടിലും പെടാത്തത് കൊണ്ടാണ് കാക്ക നടത്തം വർജ മാതിരി മുജാഹിദീങ്ങൾക്ക് ആകേണ്ടി വന്നത്. സഹോദരന്മാരെ, ഇനി നിങ്ങൾ ഇപ്പൊ മുജാഹിദിൽ എന്താ സംഭവിച്ചത്? പിളർപ്പുകളായി. എന്താ പിളർപ്പ്? സുന്നികൾക്കിടയിൽ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ സുന്നികൾക്കിടയിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ എങ്ങനെ തല്ലുകയാണെങ്കിലും തല്ലുണീന്റെ മുമ്പ് ജമാഅത്തായി നിക്കരിച്ചപ്പോ കൈ കെട്ടിയത് നെഞ്ഞിന്റെയും ബുക്കിളിന്റെയും അടിയില. ഖുതുബ ഓതിയത് അറബിയില. തല്ലുമ്പോ ഞങ്ങൾ അമർത്തി തല്ലു. അതെന്താ നിങ്ങളെ തല്ലാ ഞങ്ങൾ വ്യായാമം നേടുകയാണ്? നിങ്ങളെ രണ്ട് തല്ലണോ നാല് തല്ലണോ എന്നുള്ളൊരു തർക്കം, അതാണ് ഞങ്ങൾക്കിടയിലുള്ള. സഹോദരന്മാരെ, എന്നാൽ ഇവിടെ മുജാഹിദുകൾ തമ്മിലുള്ള തർക്കം എന്താണ്? കേവലം സംഘടനാപരമായിരുന്നുവെങ്കിൽ ഒരു ബാപ്പാന്റെ പത്തു മക്കൾ പത്തു കോലത്തിലായി ജീവിക്കുന്ന ഇക്കാലത്ത് സംഘടനകൾക്കിടയിൽ ഭിന്നതയും ഗ്രൂപ്പും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ആ ഒരു ഗ്രൂപ്പ് ആയിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത് തെരുവുകളിൽ ആഘോഷമാക്കില്ല, ആ ക്ലിപ്പുകൾ ഞങ്ങൾ അങ്ങാടി കേൾപ്പിക്കൂല. പക്ഷെ ഇത് എന്തുകൊണ്ട് കേൾപ്പിക്കുന്നു? ഇത് ഇമാമിങ്ങൾക്കിടയിലെ നാല് മദ്ഹബിൽ മദ്യം പറയാൻ ഖുർആനും ഹദീസും എടുത്ത് 4000 ഗ്രൂപ്പായി അതപ്പതിച്ചു പോയ വഹാബിപ്രസ്ഥാനത്തിലെ മതപരമായ തർക്കമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കേൾപ്പിക്കുന്നത്. മൗലവി എന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പ് ആശയപരമാണ്, എ പി കെ തർക്കം അങ്ങനെയല്ല. സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള ഏർപ്പാട് തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നു. അബ്ദുസലാം സുല്ലമിയും മടവൂരികളും അത് ശരിയാണ് സഹിഹാണ് അതിന് യാതൊരു കുഴപ്പമില്ല എന്ന് പ്രചരിപ്പിക്കുന്നു. അതാ ഞങ്ങളും മടവൂരികളും തമ്മിലെ വ്യത്യാസം. എ പി ഇ കെ തമ്മിലുള്ളത് പോലെ വ്യത്യാസമല്ല, ഞങ്ങൾ ശരിക്കും ആദർശപരമാണ് വ്യത്യാസം എന്ന് മടവൂരികളും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇടപെടുന്നത്. ഞങ്ങളെ ഗ്രൂപ്പ് എന്താണ്? സംഘടനാപരമാണ്. അതൊരു ബാപ്പാന്റെ മക്കൾ എന്നെ നാലായി തല്ലണ കാലാണ്. അള്ളാഹു ആദർശപുരുത്തമുള്ളവർ ഐക്യപ്പെടുത്തുമാറാവട്ടെ. സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഞങ്ങൾ ആദർശപരമായി ഭിന്നിക്കാത്തത്? ഞങ്ങൾക്ക് മതപരമായി നേതൃത്വം നൽകാൻ മഹാന്മാര് മുമ്പേ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ പിന്നെ നിങ്ങളെ നിങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയത്. നിങ്ങളെ തല്ലണോടത്തും നിങ്ങൾ എതിർക്കണോടത്തും ഒക്കെ ഞങ്ങളെ എത്ര ഡോസ് വേണം വേണ്ട എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ അടിയിലെ തർക്കം. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുജാഹിദുകൾ എന്തായി? മുജാഹിദുകൾ അന്ന അന്ന് കാലത്തെ മൗലവിമാരെ അന്ന തനിയായികൾ തക്ലീദ് ചെയ്തു. അങ്ങനെയാണ്
ഞമ്മളെ എ പി അബ്ദുൽ ഖാദർ മൗലവിയൊക്കെ ഖണ്ഡന പ്രസംഗം നടത്തിയ കാലത്തുള്ള താടിയും മുടിയും നരച്ച കാരണവന്മാരാകുന്ന മുജാഹിദുകൾ, മുജാഹിദുകൾക്കിടയിൽ ഗ്രൂപ്പീസം എന്ന പാര കൂടെ നിന്നു എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ കൂടെ. എന്തുകൊണ്ട്? അവർ ഖണ്ഡന പ്രസംഗം കേട്ട് മുജാഹിദ് പഠിച്ച് തഖ്ലീദ് ചെയ്തത് എ പി അബ്ദുൽ ഖാദർ മൗലവിയാണ്. അതുപോലെ അവരുടെ ചെറുപ്പകാലത്ത് അവർ ഖുതുബ കേട്ടത് കൂട്ടായി അബ്ദുല്ലാജിന്റെതാണ്. അതുകൊണ്ട് അവർക്ക് മുജ്തഹിദായ ഇമാം എ പി അബ്ദുൽ ഖാദർ മൗലവി തന്നെ. പക്ഷെ സക്കരിയ സുലൈമാനൊക്കെ ഖണ്ഡന പ്രസംഗം നടത്താൻ തുടങ്ങിയ കാലം വന്നപ്പോ മുജാഹിദിലേക്ക് കടന്നു വന്ന് പ്രവർത്തനം ആരംഭിച്ച എം എസ് എംമാർക്കും ഐ എസ് എംമാർക്കൊക്കെ മുജ്തഹിദാരാണ് സക്കരിയ സുലൈ. അപ്പൊ എന്ത് ചെയ്തു? മുജാഹിദിൽ ഗ്രൂപ്പായപ്പോൾ അവസാനത്തെ ചിത്രം എവിടെയാ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ കേരള ജമിയത്തുലുൽമയിൽ ബാക്കിയുള്ള കുറച്ച് മൗലവിമാരുണ്ടായിരുന്നു ചെറുപ്പക്കാർ. അവരും ചുളിഞ്ഞ ബുദ്ധിയെ ഓവർടേക്ക് ചെയ്തു. അങ്ങനെയാണ് സക്കരിയയും ബാലുശ്ശേരിയും പുറത്തു വരേണ്ടി വന്നത്. അങ്ങനെ വന്നപ്പോൾ എന്തായത്? ചെറുപ്പക്കാരായ ഐ എസ് എമ്മുകാരും എം എസ് എമ്മുകാരും ബാക്കിയുള്ളത് സക്കരിയാന്റെ കൂടെ. സക്കരിയ എന്ത് ഹദീസും ആയത്തും പറഞ്ഞാലും വാ തൊടാതെ വിഴുങ്ങാൻ കാത്തിരിക്കാണ് വാ തുറന്നു വെച്ച ഐ എസ് എമ്മാർ എം എസ് എമ്മാർ. അതുകൊണ്ടാണ് സഹോദരന്മാരെ, മുജാഹിദീങ്ങൾ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിട്ട് സമ്മേളനത്തിന്റെ പ്രചരണം നടത്തേണ്ടത് യുവാക്കളും വിദ്യാർത്ഥികളുമാണ് ഏതൊരു പ്രസ്ഥാനത്തിലും. പക്ഷേ മുജാഹിദ് സമ്മേളനത്തിന്റെ പ്രചരണം നടത്താൻ അവസാനം മൗലവിമാര് പറഞ്ഞു, ചുളിഞ്ഞ ബുദ്ധിയുള്ള മൗലവിമാര് പറഞ്ഞു, നിങ്ങള് ഐ എസ് എംമാരും എം എസ് എംമാരും തൽക്കാലം ബഹുമാനിച്ചിട്ടില്ലെങ്കിലും അപമാനിച്ചാൽ ഞമ്മ, ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവിക്കാൻ ഞമ്മ, തൽക്കാലങ്ങൾ അള്ളാനെ വിചാരിച്ച് മുജാഹിദ് സമ്മേളനത്തിന്റെ ഒരു പ്രചരണം നടത്തരുത്. എന്തുകൊണ്ട്? നടത്തുന്ന പ്രചരണം മുഴുവൻ ഇവിടെ ഹുസൈൻ സലഫിയുടെ ഒരു പ്രഭാഷണം നടത്തും. ആ പ്രഭാഷണ സദസ്സിൽ വിൽക്കുന്നത് മുഴുവനും എന്താണ്? സക്കരിയ മൗലവിന്റെ ജിന്നു മസാല. ഇവിടെ ഹുസൈൻ സലഫിയുടെ ഒരു പ്രഭാഷണം നടത്തും. ആ പ്രഭാഷണ സദസ്സിൽ വിൽക്കുന്നത് മുഴുവനും എന്താണ്? സക്കരിയ മൗലവിന്റെ ജിന്നു മസാല. ഇങ്ങനത്തെ ഒരു ഗതികേട് ലോകത്തൊരു പ്രസ്ഥാനത്തിന് വന്നത് ചരിത്രത്തിലുണ്ടോ? ഞമ്മളൊരു പ്രവർത്തകൻ ചോദിച്ചു, ഈ ചെങ്ങായിമാരെ ഇവിടെ നാട്ടി വിട്ടൂടെ? അതൊന്നും ഇപ്പൊ കയ്യൂല. കാരണം അതിന്റെ വളണ്ടിയറും മറ്റേ ഗ്രൂപ്പാണ്, സക്കരിയാന്റെ ഗ്രൂപ്പാണ്. ഈ പ്രസംഗിച്ച ഹുസൈൻ സലഫി അതേതാ ജാതി എന്നുള്ളത് ഇങ്ങനെ തഞ്ച നോക്കണം, ഗൾഫിലെ ജോലിക്ക് ക്ഷീണം വരാതെ നിൽക്കാൻ എവിടെയാ പറ്റുക ഇങ്ങനെ നോക്കി കാത്തുക്കാണ്, അതിനനുസരിച്ച് ചാടാന്നുള്ളടത്താണ് മൗലവിയുള്ളത്. സദസ്സിലുള്ളവരോ അതൊക്കെ മറ്റതാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ. ഈ അടുത്ത ദിവസം മുജാഹിദ് സെന്ററിൽ സഹോദരന്മാരെ, ഞമ്മളൊരു പ്രവർത്തകം കുറച്ച് സീഡിയും ബുക്കും വാങ്ങാൻ. അപ്പൊ വെറുതെ ഓഫീസ് ജോലിക്കാരനോട് ചോദിച്ചു, അല്ല പിന്നെ ഈ ബാലുശ്ശേരിനെ പുറത്താക്കിയത് ഇപ്പൊ മുജാഹിദികൾക്ക് ഭയങ്കര വിഷമവുമില്ലേ? അപ്പൊ ഓഫീസിലിരിക്കുന്ന ആള് പറയണ, മൂലരെ ചങ്ങായിമാരെ അത് തൗഹീദിന്റെ പേരിൽ പുറത്താക്കിയതൊന്നല്ല, അത് അധികാരത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ അവിടെ ചോറും തുണോനും കൂറുപ്പുറത്താന്നർത്ഥം. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ട്? അവരൊക്കെ മുജാഹിദ് പഠിച്ചപ്പോ മുജ്തഹിദ് സക്കരിയ സുലൈ. അപ്പൊ അവരടുത്ത് സക്കരിയക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമായി. പക്ഷേ താടി മുടി നരച്ച കാരണന്മാരെ അടുത്തേക്ക് സക്കരിയ ആയത്ത് ഹദീസേറ്റ് ചെന്നപ്പോ എന്താ കഥ? അറിയങ്ങള് മൗലവിനെ ഉണ്ടക്കണ്ടിട്ട് ഇങ്ങനെ നോക്കി കാരണന്മാര്. എന്താ നോട്ടത്തിന്റെ അർത്ഥം എന്ന് അറിയങ്ങള്? കെ കൂട്ടായി അബ്ദുല്ലാജിന്റെ കുത്തുബ 25 കൊല്ലം കേട്ടിട്ട് ഞാൻ കേക്കാത്ത ഹദീസ് എവിടുന്നാച്ച് കുത്തി കുയിച്ചു കൊണ്ടുവരുന്നതെന്നാണ് കാരണന്മാര് നോക്കിയത്. ഖുർആനിലുണ്ടോ അല്ലേ എന്നുള്ളതല്ല, കൂട്ടായി അബ്ദുല്ലാജിന്റെ കുത്തുബിയിലുണ്ടോ ഇല്ലേ എന്ന്. പഠിക്കും തോറും നമുക്ക് പല തെറ്റുകളും ബോധ്യപ്പെടുകയും നമുക്ക് തിരുത്തേണ്ടി വരികയും ചെയ്യും. ചില ആളുകളുണ്ട് പുതിയതൊന്നും പഠിക്കൂല, പണ്ട് പഠിച്ച ഒരുപാട് അബദ്ധമുണ്ട് അതൊന്നോട്ട് മറക്കൂല. കുറെ പഴയ മുജാഹിദ് മഹലിലൊക്കെ ചെന്നാളുള്ള അവസ്ഥയാണ്, ഒരു കാര്യം അവിടെ പറയാൻ പറ്റൂല. എടത്തനാട്ടിന്റെ ഭാഗത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറപ്പൂർ അബ്ദുറഹ്മാമോലി പറഞ്ഞതിനെതിരാണോ അല്ലയോ നോക്കണം. പറപ്പൂര് പറഞ്ഞിട്ടില്ലാത്തൊരു മസാല അവിടെ പറഞ്ഞാ ഏയ് പറപ്പൂരിന്റെ വയലിന് 25 കൊല്ലം കെട്ടണം, അയാള് പറഞ്ഞില്ലല്ലോ, അനക്ക് പെടുന്നില്ല പുതിയ ഹദീസ് കിട്ടി. രണ്ടത്താണി പറയുകയാണെങ്കിൽ സെയ്ദ് മോലി പറഞ്ഞോ നോക്കണം. തിരൂര് ഭാഗത്ത് പറയണെങ്കിൽ അബ്ദുല്ലാജി പറഞ്ഞോ നോക്കണം. കടവത്തൂര് ഭാഗത്ത് പറയുകയാണെങ്കിൽ എടപ്പാറ കുഞ്ഞാമുദോലി പറഞ്ഞോ നോക്കണം. ആ അങ്ങനെയാണ് പല സ്ഥലത്തെ അവസ്ഥ. ഒരു തരം മദ്ഹബി മാതിരിയാ. മാതിരിയല്ലാതെ ഒരു മദ്ഹബിനെയാ, വിവരമില്ലാത്ത മൗലവിമാരെ മദ്ഹബിനെ മാതിരിയാക്കണ. അപ്പൊ അവിടെ ആ മൗലവി പറയാത്തത് ആ ആള് അടുത്ത് ആ പഴയ മുജാഹിദീങ്ങൾക്ക് ഏയ് ഞാന് വെട്ട അബ്ദുല്ലാജിന്റെ 25 കൊല്ലം കുത്തുപാട്ട് അയാള് പറഞ്ഞില്ലാലോ, ഞാൻ പറപ്പുര അദ്രാ മൗലവിന്റെ എത്ര ചോദ്യത്തെ കുത്തുപാട്ടുകൾ അയാള് പറഞ്ഞില്ലാലോ. അപ്പൊ പണ്ട് പഠിച്ച എന്തൊക്കെ ഉണ്ടോ അതങ്ങനെ തന്നെ. അതല്ലാതെ നമ്മളൊക്കെ പുതിയ അതീത എവിടുന്നോ കുത്തിക്കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്ന മാതിരി ആളുകളെ നോട്ടം വരുത്താനൊക്കെ
നോക്കിയതും പറഞ്ഞതൊക്കെ നന്നായി കാണും, പക്ഷെ നോക്കാനും പറയാനും നേരം വൈകിപ്പോയി. ഈ നോട്ടം നോക്കേണ്ട ഒരു ടൈം ഉണ്ടായിരുന്നു മുജാഹിദുകളെ. മഹാനായ കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ വൈജ്ഞാനിക കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ നിന്നു ദീൻ പഠിച്ച മഖ്ദൂമുമാർ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഇവിടെ ഗ്രന്ഥങ്ങളും പ്രബോധനങ്ങളും നിർവഹിച്ചപ്പോൾ അവർ പഠിപ്പിക്കാത്തതും പരിചയപ്പെടുത്താത്ത മഖ്ദൂം തങ്ങളെ പത്തുമൊഴിയിൽ ഇല്ലാത്തത് എവിടുന്ന കെ എം മൗലവിക്ക് കിട്ടിയത്? മഖ്ദൂം തങ്ങൾ കേൾക്കാത്ത ആയത്തൊദീസും എവിടുന്ന കെ എം മൗലവി നിങ്ങൾ കുത്തിക്കുഴിച്ചു കൊണ്ടുവരുന്നത് എന്ന് നിങ്ങളെ പൂർവീകർ ചോദിച്ചിരുന്നതെങ്കിൽ ഈ മുസ്ലിം സമുദായം ഈ ശാപത്തെ സഹിക്കേണ്ടി വരുമായിരുന്നില്ല. അന്ന് ചോദിക്കാൻ വൈകിപ്പോയി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാണ്. ഈ രൂപത്തിലുള്ള ഒരു തരം തഖലീദ് മനസ്ഥിതി പല സ്ഥലങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. എടവണ്ണ വെച്ച് വല്ലതും പറയണമെങ്കിൽ അലൈമോലി പറഞ്ഞോ നോക്കണോ, അലൈമോലി പറയാത്ത വല്ലതും അവിടെ പറഞ്ഞോ നവോ കുടുങ്ങി തന്നെ. ആഹാ, ആ കുടുക്കിലാണ് ഇപ്പൊ ഈ സാധുള്ളത്. ആ സാക്ക് കുടുക്കിലാണ് ഇപ്പൊ ഈ സാധുള്ളത്. ഇപ്പൊ എവിടെയും പറയാൻ കഴിയണില്ല കെ എൻ എമ്മിന്റെ സ്റ്റേജിന്മേൽ എന്തേ കൂട്ടായി അബ്ദുല്ലാജി പറയാത്തത്. അതായത് ഇയാളോട് എന്ത് ചെയ്തു, മടവൂർ മുജാഹിദിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ട് ബുദ്ധി തൽക്കാലം ഒഴിവാക്കി കുറച്ച് അദീസൊക്കെ എടുത്തുകൊണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി കിട്ടിയത് മുഴുവൻ മുജാഹിദിങ്ങൾ ഖുറാഫത്താന്ന് പറയുന്ന അദീസ എളമാൻ കടവറയിലാർന്ന മാതിരി സക്കരിയതൊക്കെ പറയാൻ തുടങ്ങി. അവസാനം എന്ത് ചെയ്തു, അവരങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടായി. അതാണ് സക്കരിയാന്റെ വിഷയത്തിലുണ്ടായത്. അങ്ങനെ എന്ത് ചെയ്തു പറയുന്നത്, ഇതൊക്കെ പാടേണ്ട എടുത്തു പറയാൻ തുടങ്ങി. സ്വഹാബത്തിനെ കൂട്ടുപിടിക്കാൻ നോക്കിയതാണ് മടവൂര് മുജാഹിദിനെ തോൽപ്പിക്കാൻ. പക്ഷേ സംഗതി ചക്കട്ടപ്പം മൊയല് കിട്ടി എന്ന് പറഞ്ഞ മാതിരി സക്കരിയ സുലായി കുറെ ഹദീസ് എടുത്തുകൊണ്ടുവന്നപ്പോ മടവൂര് മുജാഹിദ് പരിങ്ങി. മടവൂർ മുജാഹിദ് പരിഞ്ഞി. അങ്ങനെ സ്വഹാബികളെയും പൂത്തിവെച്ച ഹദീസുകളെയും സക്കരിയ സുലായി പുറത്തെടുത്ത് തെരുവിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഹദീസുകളെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്ന മടവൂർ മുജാഹിദ് ചെയ്ത പണി എന്താ പറയുന്നത്, സ്വന്തം പൂർവീകരെ കൂട്ടുപിടിച്ചു. ആ കൂട്ടുപിടിക്കൽ ഖുർആൻ വിരോധിച്ചതാ. കാരണം എന്താ, രണ്ടു കോലത്തിൽ ഖുർആന്റെ നിലപാടുണ്ടായില്ല. ഞാൻ നാമുഖമായി പറഞ്ഞു, യാക്കൂബ് നബിന്റെ മക്കൾ പറഞ്ഞു വാപ്പപ്പാരെ സ്വീകരിക്കും, അതിനെ ഖുർആൻ സപ്പോർട്ട് ചെയ്യും. എന്നാൽ അബൂജഹലും ടീമും പറഞ്ഞു ഇങ്ങനെയായിരുന്നു, അതിനെ ഖുർആൻ ഗണ്ണിച്ചു. വിവരല്ലാത്ത ചിന്തയില്ലാത്ത മൗലവിമാരിലേക്ക് മടവൂർ മുജാഹിദ് കാര്യം കൊണ്ടുപോകുക. അതേ പ്രമാണത്തെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോ സ്വഹാബ് പിന്നെ മടവൂർ മുജാഹിദിന്റെ ബുദ്ധിയെ പ്രതിരോധിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് സ്വഹാബത്തിനെ കൂട്ടുപിടിച്ചത്. അങ്ങനെ കൂട്ടുപിടിച്ചപ്പോഴാണ് കുറച്ച് പൂത്തച്ച ഹദീസ് പുറത്തെടുക്കേണ്ടി വന്നത്. ആ ഹദീസിന്റെ മുന്നിൽ മടവൂർ മുജാഹിദിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ മടവൂർ മുജാഹിദിന്റെ ചോദ്യം എന്താ അറിയോ, സക്കരിയ സുലാഹിയോട് ഈ ഹദീസൊക്കെ എവിടെയാ, അലി അക്ബർ മൗലവി കണ്ടുക്കണോ ഈ ഹദീസ്? മടവൂർ മുജാഹിദ് ഒരിക്കലും ചോദിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു ചോദ്യം. എന്താ നിങ്ങൾ, ഇത് ഖുറാഫികൾ ചോദിക്കേണ്ട ചോദ്യമാണ്, സമസ്തക്കാര് ചോദിക്കേണ്ട ചോദ്യമാണ് സഹോദരന്മാരെ. കാരണം എല്ലാ മുജാഹിദ് ഗ്രൂപ്പിന്റെ ഇടയിൽ ഇപ്പം ബാലുശ്ശേരിയും സക്കരിയ സുലായി ഒരു ബോംബനും മോളിയും, തനി ഖുറാഫികളാണ് മുജാഹിദ് ഞങ്ങൾക്ക് ഇപ്പൊ സക്കരിയ. പക്ഷേ സക്കരിയ പറഞ്ഞതാണ് മുജാഹിദിന്റെ നിലപാടാകേണ്ടത്. കാരണം മുജാഹിദ് ഖുർആൻ നദീസൊന്നും മാത്രം മസല കാണേണ്ട ആൾക്കാരാണ്. മരിച്ചോയ മൗലവിമാരെ മഖ്ബറിയിൽ നിന്ന് മസല കിട്ടേണ്ടവരല്ല അവര്. അതേ സക്കരിയ സുലായി ചെയ്തിട്ടുള്ളൂ. പക്ഷേ മടവൂര് മുജാഹിദ് എന്ന് പറഞ്ഞ ആരാരെങ്ങള് ചേര തിന്നണ നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണം എന്ന മതഹബാരാണ്. ഏതാനും ഗവേഷണം ചെയ്യണല്ലോ, എന്നാ പിന്നെ അത് മുസായിഫിന്റെ അരുക്കൊന്നും ചെരുവെന്ന് ആക്കരുത്, നടുക്കണ്ടത്തിന്ന് ഗവേഷണം ചെയ്യണമെന്ന് പറയുന്ന കൂട്ടരാണ് മടവൂരികളെ. ആ മടവൂര് മുജാഹിദിലെ മൗലവിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് കേട്ടപ്പോ വല്ലാത്ത ലജ്ജ തോന്നിപ്പോയി മടവൂർ മുജാഹിദുകളെ. എന്താ മൗലവി ചോദിക്കുന്നത്, അലി അക്ബർ മൗലവി കണ്ടുക്കണോ ഈ ഹദീസ്? ഞങ്ങളെ വാപ്പപ്പാരിങ്ങനെ ഇനിയും, പക്ഷെ ഖുർആൻ പറഞ്ഞിക്കണം മൗലവിമാരെ അവലോകാനങ്ങന്മാരെയും സ്വഹാബത്തിനെയും അപേക്ഷിച്ച് അലി അക്ബർ മൗലവി വിവരല്ലാത്ത ആളാ, ചിന്തല്ലാത്ത ആളാണ്. എന്നാൽ യാഖൂബ് നബിന്റെ മക്കൾ ഉയർത്തിപ്പിടിച്ച ആശയം വിവരമുള്ള വിശ്വാസമുള്ള ചിന്തയുള്ളവരാണ്. 21 മുമ്പുള്ള സ്വഹാബത്തിനെ പിന്തുടർന്നവർ. ആ മദ്ഹബാണ് ഞങ്ങൾ സ്വീകരിച്ചത്. നിങ്ങളോ ബാപ്പാരെ, ഖുർആൻ തള്ളിയ ബാപ്പാരെ എടുത്തുക മൗലവിന്റെ മടക്കം. ഒന്ന് ആലോചിക്കണ്ടേ, എന്റെ ഇതുവരെ ഞങ്ങള് എത്ര അലിയപ്പുറം മൗലവി കഴിഞ്ഞുപോയി,
ആരാ മൗലവി? അലി അക്ബർ മൗലവി സമുദായത്തിന് മഹദൂം തങ്ങളെയും മമ്പറം തങ്ങളെയും വിവരത്തിന്റെയും വിശ്വാസത്തിന്റെയും വഴിയിൽ സക്കാത്ത് കൊടുക്കാനുള്ള ചരക്കി അലി അക്ബർ മൗലവിക്കുണ്ടോ? സമുദായത്തിന് ആരായി അലി അക്ബർ മൗലവി? മഹാന്മാരായ എത്ര പണ്ഡിതന്മാർ കഴിഞ്ഞുപോയി, അവരാരും കാണാത്തതാണോ ഈ ഹദീസ്? അജ്ജൻജ മൗലവി, ഈ ചോദ്യം ഖുറാഫികള് ചോദിക്കേണ്ടതല്ലേ? ഇത് ഞങ്ങളല്ലേ മൗലവി ചോദിക്കേണ്ടത്? പക്ഷേ ഞങ്ങൾ ചോദിക്കുമ്പോ ഒന്നും കൂടി നീട്ടി ചോദിക്കും, മഹദൂന്തങ്ങള് കാണാത്തതാണോ ഈ ഹദീസ്? വഹാബികള് പറയലെന്താ, അള്ളാന്റെ പള്ളിയില് പെണ്ണുങ്ങള് വന്നു കയറി ഇറങ്ങി നിരങ്ങി എരപ്പാക്കി പോയി എന്നല്ലേ ചോദിക്കുന്നു ഞങ്ങള്? ഇന്ത്യ രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച കൊടുങ്ങല്ലൂരിലെ ചേരമാമ്പള്ളിയുടെ മിമ്പറയും മിഹ്റാബും കൈകാര്യം ചെയ്ത പ്രവാചകന്റെ പാഠശാലയിൽ നിന്ന് പ്രമാണം പകർത്തിയ സയ്യിദുന ഹബീബുന മാലിക് തങ്ങള് കണ്ടിട്ടുണ്ടോ മൗലവിമാരെ ഈ ഹദീസ്? അച്ചോദ്യം മട്ടായി, നാം മുഅ്മിനായി മരിച്ച അച്ചോദ്യം ഒന്നൊന്നര ചോദ്യ അവിടുത്തെ തൂല മൗലവിമാരെ. എന്നാൽ ഇത് സിറാത്തുൽ മുസ്തഖീം അല്ല, ഇതിനെ ഒരിക്കലും തന്നെ സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? നബിമാരുടെ സിദ്ദീഖീങ്ങളുടെ പിന്തുണ ഇതിനില്ല, സ്വാലിഹീങ്ങളുടെ പിന്തുണയില്ല. പോകട്ടെ സഹോദരന്മാരെ, വഴി എന്ന് പറയാൻ പറ്റും ഇതിന്? കുറച്ചൊക്കെ പഴക്കമുള്ള ഒരു വഴിയാണ് ഇത് എന്ന് പറയാൻ പറ്റും. മുസ്തഖീം പോട്ടെ, ഒരു സിറാത്ത് എന്ന് പറയാൻ പറ്റും. വഴി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അതിന് മുൻതുടർച്ചയും പിന്തുടർച്ചയും വേണം. വേണ്ടേ? മഞ്ചേരിയിലേക്ക് പോകുന്ന വഴി, കുറച്ച് പഴക്കമുള്ള മഞ്ചേരിക്ക് പോണ വഴി എന്ന് പറഞ്ഞ എന്താ? മഞ്ചേരി ലക്ഷ്യമാക്കി പോകാൻ വേണ്ടി തെരഞ്ഞെടുത്ത പ്രത്യേക സ്ഥലം. ആ സ്ഥലം ഒരു പാരമ്പര്യ ഒരു പഴക്കമുള്ള വഴി ആകലെപ്പളാ. ആ വഴിയിലൂടെ മഞ്ചേരി എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടക്കുന്നതിന്റെ മുമ്പ് നമുക്ക് മുമ്പ് പലരും നടന്നിരിക്കണം. അപ്പോഴല്ലേ കുറച്ചെങ്കിലും ഒരു പഴക്കമുള്ള വഴിയാകുള്ളൂ അത്. മുസ്തഖീം പോട്ടെ, ഇത് കേവലം ഒരു വഴി പോലുമല്ല ചരിത്രത്തിൽ. ഇനിയോ മഞ്ചേരി ലക്ഷ്യമാക്കി നമുക്ക് മുമ്പുള്ള ആളുകൾ പോയ സ്ഥലം, നമ്മളും മഞ്ചേരിയിലെത്താൻ ആശ്രയിച്ച സ്ഥലം, നമ്മുടെ പിറകെ വരുന്നവർക്കും ആശ്രയിക്കാനുള്ള സ്ഥലം, ഇതങ്ങനെയാണോ? ഇതിനൊരു മുൻതുടർച്ചയുണ്ടോ? ഇല്ല. കെ എം മൗലവിയുടെ മുമ്പ് കെ എം മൗലവി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കണ്ടെത്തിയ ഈ വഴിയിലൂടെ സ്വർഗത്തിലേക്ക് പോയ ഒരു മുസ്ലിമിന്റെ പേര് ഇസ്ലാമിലെ കേരളീയ ചരിത്രത്തിൽ നിന്ന് ചൂണ്ടിക്കാണിച്ചു വരാൻ ഏതെങ്കിലും ഒരു മൗലവിയെ കൊണ്ടാകുമോ? കെ എം മൗലവിയും വക്കം മൗലവിയും അമാനി മൗലവിയും സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി കൊടുങ്ങല്ലൂരിലെ കൂടാരത്തിൽ നിന്ന് ആ മൗലവിമാരുടെ ആളുകൾ രൂപപ്പെടുത്തിയെടുത്ത ഈ വഴി, ആ വഴിയിലൂടെ കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലേക്ക് പോയ ആളുകൾ എത്ര? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി തെരഞ്ഞെടുത്ത് ആ വഴി സ്വീകരിച്ച എത്ര മുസ്ലിങ്ങൾ ഇവിടെയുണ്ട്? കെ എം മൗലവിയുടെ ഗുരുനാഥനുണ്ടോ? കെ എം മൗലവിയുടെ മാതാപിതാക്കളുണ്ടോ? ഇല്ല, അങ്ങനൊന്നില്ല. ഇതിന് മുൻതുടർച്ചല്ല, ഒരു വഴിയല്ല. ഇതിന് പിന്തുടർച്ച ഉണ്ടോ? ഇല്ല സഹോദരന്മാരെ. കെ എം മൗലവി മരിക്കുന്നതോടുകൂടെ അയാളുടെ ചരിത്രവും അയാൾ പറഞ്ഞ മതവും അടഞ്ഞ അധ്യായമായി മാറുകയാണ്. ഇതിന് പിന്തുടർച്ചയില്ല, ഇതൊരു വഴിയല്ല, ഇതൊരു സിറാത്ത് പോലുമല്ല. എന്തുകൊണ്ട്? ഇതെന്താ പരിപാടി എന്ന് ചോദിച്ച കാളോട്ടും കണ്ടത്തിൽ കന്നാള് പായുന്ന ഒരു പാച്ചിൽ, അതാണ് ഇത് പരിപാടി. ഓരോ മൗലവിയും കണ്ടത്തിലിറങ്ങാ കണ്ടോടത്തും കൂടെ പോയ അനുയായികൾ ആവതിനനുസരിച്ചൊക്കെ ഓടോടും. അസ്രായിൽ വരുമ്പോ ഓട്ടം നിർത്തി കബറുക്ക് പോകും. അതല്ലേ സഹോദരന്മാരെ ഈ ഏർപ്പാട്? ഇതൊരു വഴിയാണോ? മുസ്തഖീം പോട്ടെ, നല്ലതോ നീറോ എന്ന് പോട്ടെ, ഇത് കേവലം ഒരു റൂട്ടായി ഇതിനെ പരിഗണിക്കാമോ? ഇല്ല. എന്തുകൊണ്ട്? മുൻഗാമികൾ ഇതിനില്ല. എന്നാ കെ എം മൗലവിയും അമാനി മൗലവിക്കത് തുടങ്ങി അവർക്ക് പിൻഗാമികളുണ്ടോ? ഇല്ല. തൗഹീദായി അവർ പഠിപ്പിച്ച ആശയത്തിൽ പരിപൂർണമായി പിൻഗാമികളില്ല, മുൻഗാമികളുമില്ല. കെ എം മൗലവി 1953 പഠിപ്പിച്ച അള്ളാ കയ്യും കാലും ഇല്ലാത്ത അള്ളയാണ്. 1953 മനാർ അത് പറയുന്നുണ്ട്, അള്ളാഹുവിന് കൈകളും കാലുകളും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ജാതി ഇത് പുറത്ത് എന്നാ കെ എം മൗലവി പറഞ്ഞു. എന്നാൽ 2001 ജൂലൈ 4 പുളിക്കരിലെ മദീനത്തുലും അറബി കോളേജിൽ യോഗം കൂടിയ പൗരോഹിത്യം പച്ചയായി പറഞ്ഞു, അമാനി മൗലവിക്ക് തൗഹീദ് റെഡിയായില്ല, കെ എം മൗലവിക്ക് തൗഹീദ് റെഡിയായില്ല. 2001 വരെ ജീവിച്ച കേരളത്തിലെ മുസ്ലിങ്ങൾ ആരും തൗഹീദ് ശരിപ്പെടുത്താതെയാണ് മരിച്ചുപോയത്. എന്നിട്ട് മദീനത്തുലും ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കി. അതെന്താണ്? കയ്യും കാലുമുള്ള അല്ലാഹു.
തങ്ങളുടെ അമാനി മൗലവി പറഞ്ഞ അല്ലാഹുവിൽ വിശ്വസിച്ചോ അനുയായികൾ ഇതിന് പിൻഗാമികളില്ല. എന്നിട്ടോ സക്കരിയ സ്വലാഹി എഴുതി അള്ളാഹുവിന് ഇടത്തും വലത്തുമായി രണ്ട് കൈകളുണ്ട്, ഒരു കയ്യിൽ ആഘോഷവും മറ്റേ കയ്യിൽ ഭൂമിയും. ഇനി ഞാൻ പറയുന്നത് കാളോട്ടും കണ്ടത്തിലാണ് എന്ന് പറയാൻ കാരണം എന്താ? നിങ്ങള് ഒരു ദിവസം ഓടിയോടുത്തുകൂടിയല്ല, രണ്ടാമത്തെ ദിവസം മൗലവിമാർ ഓടണം. ഒരു ഷുറൂർ പോലും ഇല്ലാത്ത ഓട്ടമാണ്. കന്നാലിയാക്കുള്ള ബോധം കൂടിയും ഈ ഗവേഷണത്തിൽ മൗലവിമാർക്കില്ല. എന്തുകൊണ്ട്? ഈ ഓട്ടം ഓടിയ മൗലവി രണ്ട് കൈയുണ്ട് എന്ന് പറഞ്ഞ വഴിയിലൂടെ രണ്ടാമത്തെ ദിവസം പോണില്ല. പിറ്റേ ദിവസം ആയപ്പോത്തിനും മൗലവി പറയണത്, അഥവാ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മൗലവി തിരുത്തി പറയണ്, അള്ളാഹ്ക്ക് കൈ രണ്ടെണ്ണുണ്ടെങ്കിലും അത് ഇടത്തും വലത്തും അല്ല, രണ്ടും പാടെ ഒരു ഭാഗത്ത് അട്ടിക്ക് നിൽക്കുകയാണ് എന്നാണ്. അവന്റെ രണ്ട് കൈകളും വലതാണ്. ആ രണ്ട് കൈകളിലും ശിമാലില്ല, ഇടതില്ല. അപ്പൊ സഹോദരന്മാരെ നോക്കുങ്ങള്, ഇത് വഴി പോലുമല്ല, ഇതിന് മുൻതുടർച്ചയുമില്ല, പിന്തുടർച്ചയുമില്ല. ഓരോ കാലത്തെ അന്നാനത്തെ മൗലവിമാര് അന്നാനത്തെ ഒജീനത്തിന് അന്നാനത്തെ ബുദ്ധി വെച്ച് പറയുന്ന ആശയങ്ങൾ സാധുക്കളും നിഷ്കളങ്കരും വിവരമില്ലാത്തവരുമായി തെറ്റിദ്ധരിക്കപ്പെട്ട മുസ്ലിങ്ങൾക്ക് പിന്തുടരേണ്ടി വരുന്നു. വല്ലാത്ത സങ്കടമാണ്. ഓ തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദ് പ്രവർത്തകരെ, കാലങ്ങളായി നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ച പണ്ഡിത വിരോധം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് എന്താണ് ഈ ആദർശ രംഗത്തുള്ള പണ്ഡിതന്മാര് പറയുന്ന പ്രമാണമെന്ന് തിരിച്ചറിയാൻ ഇത്തരം അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. സമകാലികമായി വഹാബി പ്രസ്ഥാനത്തിൽ സംഭവിച്ച ഉരുൾപൊട്ടലുകൾ ഒരു പുനരാലോചനക്ക് നിങ്ങൾക്ക് നിമിത്തമാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹുവേ, തെറ്റിദ്ധരിച്ചു പോയ ഞങ്ങളെ സഹോദരങ്ങൾക്ക് നേർമാർഗം കാണിക്കാനുള്ള ഹിദ്മകളായി ഞങ്ങളെ ഈ ഹിദ്മകൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡയലോഗിൽ കുറവില്ലട്ടോ. ഒരു മുജാഹിദ് മൗലവി ഇപ്പൊ അള്ളാനെയാണ് ഇപ്പൊ ഈ കൊത്തിക്കറച്ച്, വഹാബിയാളെ ദൈവത്തെ. മുസ്ലിങ്ങൾ അള്ളാഹ്ക്ക് ദൈറ്റൊരു ബന്ധമല്ലട്ടോ, അത് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മൗലവി എന്ന മൗലവി പറയണത്? ഇക്കാലം വരെ ആയിട്ട് പറഞ്ഞത് ഒരു അറഫ് മാറ്റി പറയാത്ത പ്രസ്ഥാനം ഏതുള്ളൂ? അരങ്ങള് മുജാഹിദ് പ്രസ്ഥാനം ഉള്ളൂ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഇക്കാലം വരെ പറഞ്ഞിന്ന് ഒരു അറഫ് പോലും മാറ്റിയിട്ടില്ല. എന്നാൽ ഈ പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി ഇവിടെ സംഘടിതമായി പ്രവർത്തിച്ചു വന്ന ഈ ഒരു നൂറ്റാണ്ട് കാലം അതിന്റെ ആരംഭത്തിൽ എന്താണോ ജനങ്ങളോട് പറഞ്ഞത് അതിൽ നിന്ന് ഒട്ടും കുറക്കാതെ ഒരഹറഫ് പോലും ഒരക്ഷരം പോലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത. ഇത് ആ പ്രത്യേകത സ്വീകരിക്കാൻ പ്രബുദ്ധ മലയാളികളിൽ നിന്ന് എത്ര ആളെ കിട്ടും? നിങ്ങൾക്ക് മുജാഹിദീങ്ങളെ കിട്ടുന്നുണ്ടോ? മുജാഹിദ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ ഏറ്റവും മറപ്പോടക്കണ്ട ഈ ആദർശത്തിലേക്ക് പെട്ടെന്ന് വരാൻ കഴിയില്ല. പക്ഷെ എന്നാലും മൗലവിമാരെ പറകുന്ന അവർ വിട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്ക്, ഇതെന്താ കഥ നോക്കുങ്ങള്. മുമ്പ് 900 ഒരാൾ അജിന് പോയി. അജിന് പോയപ്പോ ആചാര്യർ അവിടുന്ന് ഒരു കൊട വാങ്ങിക്കൊണ്ടു. ആ കൊടയിട്ട് നാട്ടിൽ വന്ന് ഒരു കൊല്ലം ഇങ്ങനെ ഉപയോഗിച്ച് ആചാര്യർ ഇന്നത്തെ പോലെ എന്നും ഉംറാജ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും പോയി വരാൻ പറ്റിയതാ. എപ്പോഴും എന്ന് പറഞ്ഞാൽ അജ്ജയുടെ കാലത്ത് അങ്ങനെ അത് കൂട്ടണം. അപ്പോ ഈ കാലത്ത് അതൊന്നും അത്ര പ്രയാസമല്ല. എന്നാൽ അന്നത്തെ കാലത്ത് അജ്ജിന് പോകാറുന്ന വലിയ വലിപ്പത്തരം തന്നെയാണ്. ആചാര്യർ ഹോട്ടലിൽ കയറിയിട്ട് പറയും, മെഹ്മദ് അറിവിയിൽ അജ്ജിനായപ്പോ കൊണ്ടുവന്ന കൊടയാണിത്. ഓരോല്ലം തെകിണീന്റെ മുമ്പ് കാറ്റത്ത് ശീല കീറി ശീല മാറ്റി. ആചാര്യർ ഡയലോഗ് നിർത്തിയില്ല, അറിവിയിലെ കൊടിയ. 4 കഴിഞ്ഞപ്പോ കമ്പി പൊട്ടി, അതും മാറ്റി. അവസാനം പിടിക്കണ വടിയും പൊട്ടി, അതും മാറ്റി. ഇപ്പൊ അള്ളാന്റെ ഒവ്വിക്കോടൂടെ പോപ്പിക്കൊടന്റെ സാധനങ്ങളാണ് ഇപ്പൊ ഈ കൊടമ്പുള്ളത്. അറിവിയിൽ കൊണ്ടുവന്നത് ഒന്നും അയിമ ബാക്കില്ല. എന്നാലും ആചാര്യ ഡയലോഗ് എന്താ പറയുക, ഹോട്ടലിൽ കയറിയ സൂര്യക്കാട് അത് മേമതേ അറിവിയിൽ അജിനോയപ്പൊ കൊണ്ടുവന്ന കൊടിയാണ്. ആ കൊടമ്പൊന്നും അള്ളാന്റെ ഒവ്വിക്കോടൂടെ ഇല്ല. ഇതാണ് വഹാബികള് പറയുന്ന നവോദാനം. കെ എം മൗലവി തുടങ്ങിയപ്പുണ്ടായ ശീല കമ്പി വടി ഒന്നും അയിമപ്പല്ല. എന്നാലും മുജാഹിദ് പറയണ ഒരു അറഫ് മാറ്റിയിട്ടില്ല, നവോദാനം റെഡിയാണ് എന്നാ പറയുന്നത്. എന്നാൽ പ്രബുദ്ധ സമൂഹം ഇത് വിശ്വസിക്കും. ഞാൻ ചോദിക്കട്ടെ, വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ച ഒരു മനുഷ്യൻ ഇത് വിശ്വസിക്കും? കുറച്ചൊക്കെ മുജാഹിദീങ്ങളെ ബുക്കും കടലാസും വായിച്ചതിന്റെ പേരിൽ ക്രിസ്ത്യനായ ഒരു അച്ചായന് പറയേണ്ടി വന്നു മുജാഹിദ് മാറ്റിയ ചേലും പോലോ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്.
ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട് എന്നാണ്. കാരണം അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുറാന്റെ അടിസ്ഥാനത്തിലാണ്, ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുറാന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. സൂറാ കാലികൾ 6:102-103 വരെയുള്ള വാക്യങ്ങളിലും സൂറാ കൂടിയാലോചന 42:51 വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂറാ 10:3 വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂറാ 55:26-27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിനൊരു മുഖമുണ്ട്. സൂറാ 48:10 അള്ളയ്ക്ക് കൈയുണ്ട്. സൂറാ 20:36-39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ജനാബ് അക്ബർ മൗലവിക്ക് ദൃശ്യ അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ രണ്ട് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് രണ്ടുത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ, അല്ലാഹുവിന്റെ ഖുർആനിനും ഒരു ഉത്തരമുള്ളൂ. ليس كمثله شيء وهو السميع البصير അള്ളാഹുവിന് ഒരു കാലത്തും സൃഷ്ടികളോട് സമാനമായ രൂപഭാവങ്ങൾ ഉണ്ടായിട്ടില്ല. കൈകളെയും കാലുകളെയും ആശ്രയിക്കുന്ന ഒരു അള്ളാഹുവിനെ സിറാത്തുൽ മുസ്തഖീമിൽ പരിചയപ്പെടുത്തപ്പെട്ടിട്ടില്ല. സഹോദരന്മാരെ, ഇബാദത്തിൽ ഏറ്റവും ഒന്നാമത്തേത് ഉടമയെ ഉടമയായി സ്വീകരിക്കുക എന്നതാണ്. എന്ന പ്രതിജ്ഞയിൽ നമ്മൾ അതാണ് നിർവഹിച്ചത്. ആ ഇബാദത്തിന് ആർത്തവത്തായി നിറവേറ്റണമെങ്കിൽ സിറാത്തുൽ മുസ്തഖീം ീമിലെത്താതെ കഴിയില്ല. ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ആദർശ പ്രസ്ഥാന രംഗത്തുള്ള അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വഴികളിൽ ഈ രാജ്യത്ത് അള്ളാഹനെ പഠിപ്പിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ ഈ രാജ്യത്തെ മതപര മതപാഠശാലകളെ കൃത്യമായി പ്രയോഗിക്കപ്പെടുന്ന കാലം വന്ന അന്ന് മുതൽ പ്രൈമറി തലം മുതൽ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത അള്ളയുണ്ട്. അല്ലാഹു മൗജൂദും ഖദീമും مخالف للخلق بالإطلاق സൃഷ്ടികളോട് സമാനതായ സമാനമായ രൂപഭാവങ്ങൾ ഒരിക്കലും തന്നെ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ഇത് കിട്ടുക സിറാത്തുൽ മുസ്തഖീം എന്നാണ്. കൊടുങ്ങല്ലൂരിൽ യോഗം കൂടി മൗലവിമാര് ബുദ്ധി കൊണ്ട് പഠിച്ചപ്പോ ഓരോ കൊല്ലത്തിന് മൗലവി മാറുമ്പോ ബുദ്ധി മാറും, അപ്പൊ പഠിച്ചവനും മാറും. ഇതൊക്കെ ചെയ്ത് അരിയും കടിച്ച് ആചാരിച്ചിനും കടിച്ചിട്ട് വീണ്ടും പോക്ക് മുന്നോട്ടാ. പക്ഷെ മടവൂർ മുജാഹിദ് ഉള്ളത് പറയണല്ലോ ഒരു മര്യാദ കാട്ട്. എന്താണ് മടവൂർ മുജാഹിദ് കാട്ടിയ മര്യാദ? മടവൂർ മുജാഹിദ് പറഞ്ഞു, ഇഞ്ഞ അങ്ങാടിയിൽ വന്നിട്ട് 900 കൊടാന്നുള്ള വർത്താനുണ്ടല്ലോ, അത് നമ്മള് ഞമ്മളിഞ്ഞ 900 കൊടാന്ന് പറയേണ്ടത്, എന്താ പോപ്പിക്കൊടാന്നാണ് പറഞ്ഞാ പോരെ നമ്മക്ക് എന്നാണ് മടവൂർ മുജാഹിദിന്റെ നിലപാട്. വാക്ക് കിട്ടണില്ല, കാരണം 90 ഓലെ വാശിയിൽ 90. ഈ ജന്മദിന ആഘോഷിക്കാനുള്ള ഒന്നാമത്തെ തകരാറ് ഇതാ, കേരളത്തിൽ സുന്നികൾ ജന്മദിന ആഘോഷിച്ചതുകൊണ്ട് ഇവിടുത്തെ ഏത് ബാങ്ക് ഉദ്യോഗസ്ഥനും അറിയാം റബീഉൽ അവൽ 12 മുത്തുനബി ജനിച്ചത്. പക്ഷെ വഹാബികൾ ജന്മദിന ആഘോഷിച്ചില്ല, അതുകൊണ്ട് ഒരു മുജാഹിദിന് ഇപ്പൊ 90 മറ്റേ മുജാഹിദിന് 100 എന്നാ കേരളത്തിൽ കണക്കറിയണ മുഴുവൻ ആൾക്കാരും കൂട്ടിയിട്ട് 90 എത്തണില്ല, അതാണ് ഇപ്പൊ അതിന്റെ കഥ ഇരിക്കട്ടെ. പക്ഷെ അച്ചയ്യാത്തിൽ ഒന്നും പറഞ്ഞ സങ്കടാണ്, ഇയാൾക്ക് വാക്ക് കിട്ടണില്ല.